अशो ാണല്ലോ നോട്ടം വർഷം ഏഴായി നമ്മൾ അയ്യോ അത് പുസ്തകത്തിന്റെ പേരല്ല, പുസ്തകങ്ങൾ എടുക്കുന്ന ആളിനെ പറ്റി പറഞ്ഞതാ. അതെ അതെ, സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. വസന്തി, ഇന്നൊരു പ്രധാന കേസിന്റെ ഹിയറിംഗ് ആണ്. എന്നിട്ടാണ് യുവാവ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോന്നായത്, ജോലിക്കാർ വല്ലവരും കാണും, വർഷങ്ങൾ പോകുന്തോറും കൊച്ചേ വരാനോ? സത്യം അതാണ്. പക്ഷേ അതിന് കാരണക്കാരി ആരാണെന്ന് അറിയാമോ? അറിയാം. ഈ സ്ഥിതി കാണാനാണ് ഞാൻ നിന്നത്. ഇല്ല, ഞാൻ കോടതിയിൽ വാദിക്കുന്ന കേസുകളെല്ലാം ജയിക്കും. ഭാര്യയെ തിരിച്ചുവെന്ന് കോടതിയിൽ പറയുമായിരിക്കും. പറഞ്ഞാൽ എന്തെന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. കോടതിയിൽ പറയേണ്ട പോയിന്റുകൾ അടുക്കും ചിട്ടയും അനുസരിച്ച് എനിക്ക് പറയാൻ സാധിക്കണമെങ്കിൽ എന്നും ഈ ചിരി മുഖത്തുണ്ടായിരിക്കണം. ഇത്രയും നേരം ഇരിക്കുകയായിരുന്നു. ഇനി ഈ സുന്ദരക്കുട്ടവനെ എടുത്തുകൊണ്ട് ഇവിടെ ഒന്ന് നടക്കട്ടെ, എന്നാലേ ശരീരത്തിനൊരു സുഖം കിട്ടും. അതേപോലെ അച്ഛൻ ഈയിടെ അല്പം ക്ഷീണിച്ചിട്ടുണ്ട് അല്ലേ വാസുദേവ്?
ഒരു ക്ഷീണമില്ല. മാത്രമല്ല അച്ഛൻ മഹാഭാഗ്യവാനാ. അല്ലേടാ, ഞാൻ എത്രയോ തവണ പറഞ്ഞു, ഇനി വാസന്തി പറയും. അറിയാം, ഞാൻ കൂടെ ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ താമസിക്കണമെന്നല്ലേ. വേണ്ട കുഞ്ഞെ, ഞാൻ എന്റെ ആ ചെറിയ പെരയെ തന്നെ കഴിഞ്ഞുകൂടിക്കോളാം. ഞാൻ പറഞ്ഞില്ലേ അച്ഛനത് ഇഷ്ടമല്ല, അച്ഛൻ ഇന്നും ടാക്സി ഓടിച്ചു തന്നെ ജീവിക്കണമെന്നത് വളരെ നിർബന്ധമാണ്. എന്താ കേട്ടോ മോളെ, വക്കീൽ സാറിന് വിഷമം കാണും അച്ഛൻ ഇപ്പോഴും ടാക്സി ഡ്രൈവറായി കഴിയുന്നത്. ഒരു വിഷമവുമില്ല അച്ഛ, എല്ലാ തൊഴിലിനും അതിൻ്റെതായ അന്തസ്സുണ്ട്, മഹത്വമുണ്ട്. അതല്ല, മരിക്കുന്നവരെ ജോലി ചെയ്യുന്നതിലും ഇല്ലേ ഒരു മഹത്വം ഉണ്ട്. പിന്നെന്താ, ഈ വീട് ഇന്നൊരു സ്വർഗമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇതൊരു കൊച്ചു കൊട്ടാരമാണ്, എന്നാലും അച്ഛൻ ആ പഴയ വീട് മാത്രം മതിയെന്നല്ല, അതേ ആകാവും. നിന്റെ അമ്മ അടിച്ച് വൃത്തിയാക്കി തരാറുള്ള ആ ചാണകത്തറയുണ്ടല്ലോ. മോനെ, എനിക്ക് ഈ മാർബിൾ തറയേക്കാൾ വിലപ്പെട്ടുള്ളതാണ്. പായും വേണ്ട, തലേണയും വേണ്ട, ചെന്ന് കിടക്കേണ്ട താമസം, സുഖമായിട്ടുറങ്ങാം. നേരം വെളുത്ത് സന്ധ്യാവുന്നവരെ വണ്ടി ഓടിച്ച ആ ക്ഷീണമുണ്ടല്ലോ, പിറ്റേസും രാവിലെ ഇല്ല. ഈ വീട് സ്വർഗമാണെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു പോയതാ? സ്വർഗമാണ്, എന്താ മോനെ സംശയം? പക്ഷേ അതിന് കാരണക്കാരി വാസന്തിയാണ്. അതിനും സംശയമില്ല, എന്റെ വീട്ടിലെയും മഹാലക്ഷ്മി നിന്റെ അമ്മയായി. കളിയായിട്ട് പോലും ഒരു മുള്ളുവാക്ക് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു. കൂലിക്ക് വണ്ടി ഓടിക്കുന്നവന്റെ മകൻ പ്രസിദ്ധനായൊരു വക്കീലാകുമെന്ന് അന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. ആ പക്ഷെ നിന്റെ അമ്മ അന്നേ പറയുമായിരുന്നു എന്റെ മകൻ വലിയൊരാളാകുമെന്നും. അത് കാണാൻ ഞാൻ ഇരിക്കയില്ല. ഒന്നുമില്ല മോനെ, എന്റെ ഉറച്ച വിശ്വാസമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാര് പഴഞ്ചൻ അഭിപ്രായവതിയാണെന്ന് പറയുമായിരിക്കാം. എന്നാലും അച്ഛനമ്മമാരുടെ ജീവിതം പോലെയിരിക്കും മക്കളുടെ വളർച്ചയും ഉയർച്ചയും. നാം ചെയ്യുന്ന ദുഷ്കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത് നമ്മുടെ മക്കളായി. അച്ഛാ ഞാൻ പോയിട്ട് വരാം. ആ സ്വർഗം ഭൂമിയിൽ പൊത്തി
വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, ഞാൻ വെറുമൊരു ടാക്സി ഡ്രൈവറാണ്. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി എന്നത് വലിയ തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അച്ഛാ, വാസന്തിയെ കൂടാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. സമ്മതിക്കുന്നു മോനെ, പക്ഷേ നിന്നെ കൂടാതെ അവൾ ജീവിക്കാൻ ഇടവരുത്. ആ, നിന്റെ പ്രായം അതാണ്. വരുംകാലത്തെ പറ്റി ചിന്തിക്കാൻ സമയം കിട്ടാത്ത പ്രായം. നീ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യും എന്നാ ഞാൻ സമ്മതിക്കുന്നു. നീയാണ് സർവസ്വമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞു കൂടുന്ന ആ വാസന്തിയെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്, വിട്ടുപിരിയരുത്. ഇല്ലച്ച, ഒരിക്കലും അതുണ്ടാവില്ല എന്ന് വളരെ ശക്തിയായി പറഞ്ഞുകൊണ്ട് തുടക്കം കുറിച്ച് പലരെയും എനിക്കറിയാം. ഇന്ന് അവരുടെ ഭാര്യമാരെല്ലാം കണ്ണീരും കയ്യുമായി കഴിയുകയാണ്. ഇതിൽ കൂടുതലൊരു സത്യം എനിക്കില്ല. വാസന്തിയുടെ കണ്ണകരയാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അഭിപ്രായമാണ്, തെറ്റായിരിക്കാം. പക്ഷേ ഞാനും നിന്റെ അമ്മയും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിശുദ്ധിയാണ് നീയും. അതുപോലെ നീയും വാസന്തിയും തമ്മിലുള്ള ബന്ധത്തെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ച. അച്ഛാ, മോനെ, തലമുറകൾ കൈമാറേണ്ടത് സമ്പത്തല്ല, സൽഗുണങ്ങളാണ്. നമ്മൾ പറയുന്നതെല്ലാം ഒരക്ഷരം മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കും. നിന്റെ അമ്മ പോയി അനുവാദവും അനുഗ്രഹവും എല്ലാം വാങ്ങും. ചെല്ലു. അപ്പുപ്പനോട് പിണങ്ങിയ പിന്നെ അപ്പുപ്പൻ ആരുണ്ട് മോനെ? ഇനി അപ്പുപ്പൻ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം മോളെ, സമയം കിട്ടുമ്പോഴൊക്കെ വരാം. നമസ്കാരം. വേണമെന്നില്ല, കാര്യം എന്താ? വക്കീലദ്ദേഹത്തിനോട് നേരിട്ട് പറയാനുള്ളതാ. കേസാണ്? അതെ. സ്വഭാവം, രൂപം അല്ല കേസിന്റെ. വക്കീലദ്ദേഹം ഇല്ല ഇവിടെ. വക്കീലദ്ദേഹം നമ്മുടെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. കേസ് നടത്തുന്നത് വക്കീലാണ്. കേസിന്റെ വകുപ്പ് നോക്കി സെക്ഷൻ തിരിച്ച് അടുക്കും ചിട്ടയുമായിട്ട് പെറുക്കിയിട്ട് കൊടുക്കുന്നവൻ ഞാനാ. BA BL പാസ്സായതുകൊണ്ടൊന്നും കേസ് വാദിക്കാൻ പറ്റുകയല്ല. വേണ്ട, ഞാൻ ഇവിടെ നിന്ന് മാറട്ടെ. വക്കീൽ തലയും കുത്തി തഴയടക്കും. അപ്പൊ സാറിന്റെ പേര്? കേശവക്കുറുപ്പ് എന്ന് പറയും. അയ്യോ, കീരിക്കുറുപ്പാണോ? അയ്യോ, എന്റെ പൊന്നുടയതേ, അത് അസൂയ കൊണ്ട് നാട്ടുകാരെന്നെ വിളിക്കുന്നതാ. എന്റെ ചുറിയുറുപ്പ് കൊണ്ടായിരിക്കും, പക്ഷേ ഏത് ഉഗ്രൻ കേസിന്റെയും കഴുത്ത് ഞാൻ കടിച്ചെടുത്തു കളയും. എന്നാ പിന്നെ ഞാൻ അതങ്ങ് പറയാ. ഇങ്ങനെ പറയും സാറേ? അത് വിഷമിക്കണ്ട, ഇവിടെ എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം. ഇത് വക്കീൽ ഓഫീസർ. തിരുവല്ലക്കാരൻ ഒരു ശങ്കരപ്പിള്ളി അറിയോ? സൈക്കിൾ ഷോപ്പുകാരൻ അതോ ചാരായ ഷോപ്പുകാരൻ? അവിടെ അതും വിൽക്കാറുണ്ടായിരുന്നു. അയാൾ എന്നെ ചതിച്ചു കളഞ്ഞു സാറേ. എത്ര മാസമായി? ഒന്നുമില്ല, ഇതെന്റെ ശരീരക്കൂറ.
പിന്നെ തിരുവല്ലക്കാരൻ ചതിച്ചു എന്ന് പറഞ്ഞ് ഏതർത്ഥത്തിലാ? അയ്യോ ഞാൻ നിൽക്കാതെ ഇരുന്നാട്ടെ. കഴിഞ്ഞ 6 മാസമായി അങ്ങനെ വീട്ടിൽ വരുന്നില്ല, ഒരു കാ കാശ് ചെലവിനും തരുന്നില്ല. എനിക്ക് മാസം തോറും എന്തെങ്കിലും ചെലവിന് കിട്ടണം സാറേ. അയ്യോ നിസ്സാരം നിസ്സാരം നിസ്സാരം, കേസിന് വെയിറ്റ് ഇല്ല. കൊലക്കേസല്ലാതെ ഇത്തരം ഞങ്ങാഞ്ഞ കേസുകൾ ഞങ്ങൾ സ്വീകരിക്കില്ല. കൊലപാതകത്തിൽ തന്നെയും രാഷ്ട്രീയ കൊലപാതകം ഞങ്ങൾ കൈകൊണ്ട് തൊടുകയല്ല, കാരണം കാശ് കിട്ടുകയല്ല. അപ്പൊ പിന്നെ എങ്ങനാ സാറേ, എനിക്കങ്ങനെ കൊല്ലാൻ സാധിക്കുമോ? കൊല്ലണം, പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കൊല്ലണം. എന്നിട്ട് ഇതൊരു കൊലക്കേസാക്കി മാറ്റണം. ആകട്ടെ, ചെലവിന് വരാത്ത ഭർത്താവ് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം? അയ്യോ പോലീസുകാരൻ അകത്താകത്തില്ലയോ? ഞാനും വക്കീൽ സാറും എല്ലാം ഇവിടെ തോക്ക് പോലെ നോക്കിയിരിക്കുന്നത് എന്തിനാ? അകത്ത് പോയവരെ പുറത്ത് കൊണ്ടുവരാനാ. എന്റെ പൊന്ന് സാറേ, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. എനിക്ക് ഒരു കേസും ഇല്ല. ഓ, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഇവിടെ വന്ന് സാറിനെ കണ്ടുപോയിരാ. ഞാൻ പോണു സാറേ. ഇരുന്നിരുന്ന് ഈ കീരിയിലത്തല്ലയോ വന്നത്? ഊർക്കം പാമ്പേ. ചേട്ടനായിരുന്നു. ആ കുറുപ്പേ, മറ്റേ ജഡ്ജിമെന്റിന്റെ അടയാളം പകർപ്പ് സഹിതം കിട്ടിയോ? ഇന്ന് അദ്ദേഹം ചോദിക്കും. അദ്ദേഹത്തിന് ചോദിച്ചാൽ മാത്രം മതി. ഇതിനേ ചെലവുണ്ട് ചേട്ടാ. നമ്മുടെ കക്ഷികളെല്ലാം കൃത്യമായി ആവശ്യത്തിനുള്ള പണം തരുന്നവരാണ്. ഹലോ. ഇല്ല സർ, ഇപ്പൊ വരും. ആ പറയാ. കീരി വന്നിട്ടുണ്ട്. ആ മിനിഞ്ഞാന്ന് താൻ ഒരു കക്ഷിയുടെ വീട്ടിൽ പോയിരുന്നു. അതെല്ലാം വ്യക്തിപരമായ കാര്യം, ചേട്ടൻ അതിൽ ഇടപെടണ്ട. 50 രൂപ അയാളിൽ നിന്ന് വാങ്ങിയോ? ഞാൻ പറഞ്ഞില്ലേ അതെല്ലാം വ്യക്തിപരമായിട്ടുള്ള ഇടപാടാണ്. ഏതായാലും തന്റെ ഈ പ്രവൃത്തികളെല്ലാം വക്കീൽ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. വക്കീൽ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാർക്കുള്ള ഒരു ദോഷമാണ് അസൂയ. ചേട്ടന് എങ്ങനെയെങ്കിലും എന്നെ തട്ടണം, ഇത്രയല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാം, കേസിന്റെ വകുപ്പും സെക്ഷനും അറിവുള്ള ഒരുത്തലായിപ്പോയി. ചേട്ടാ എന്തോ എന്നെ ഒന്ന് കൈ കിട്ടിയാ മതി എന്ന് പറഞ്ഞ് വക്കീലന്മാർ ക്യൂ നിൽക്കാണ് അറിയാമോ? ഇടോ, അത് തന്നെ തല്ലാനാണ്. ബാലേന്ദ്രൻ. യെസ്. ആ സാരമില്ല, പറയൂ. ഏ ഓ, ആ കേസോ? ആ അതിലെ FIR 6ാം പാരഗ്രാഫ് ചിലപ്പോൾ പ്രോസിക്യൂഷൻ ദോഷം ചെയ്തേക്കും. വേണ്ട വേണ്ട, അതിലെ പോയിന്റുകൾ മാത്രം മുറുകെ പിടിച്ച് വാദിച്ചാൽ മതിയല്ലോ. ഓ യെസ്. ആ ഓക്കെ, നോ മെൻഷൻ പ്ലീസ്. ആ കുറിപ്പിനോടിങ്ങി വരാൻ പറയും. ഓ ബാലേന്ദ്രൻ. ഏ വേണ്ട വേണ്ട, ഓ അതിന് ഞാൻ അപ്പീൽ ചെയ്യണമെന്നില്ല. മിസ്റ്റർ സൈമൺ മതിയല്ലോ. ഓക്കെ ഓക്കെ. അദ്ദേഹം വിളിക്കുന്നു. ആ കൊടുത്ത് കൊടുത്തല്ല. വല്ലതും വല്ലതും പറഞ്ഞിരിക്കും. പലരും പലതും പറഞ്ഞു, പക്ഷെ ഞാൻ ക്ഷമിച്ചു. ഇനി ക്ഷമിക്കാൻ സാധ്യമല്ല. മറ്റേതെങ്കിലും വക്കീലിന്റെ ഗോസ്തനായിക്കൊള്ളൂ. അവിടെ നിന്ന് എന്റെ ദൈവമാണ്, ദൈവം ഉപേക്ഷിച്ചാൽ ഞാൻ തെണ്ടി പോവും. തെണ്ടാനും വളരെ പ്രയാസമാണ് കുറുപ്പിന്. കൃത്രിമങ്ങൾ വഴിവതിയും അത്ര ഏറെ കാണിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്നെപ്പോലെ ഒരു പച്ച പാവ ഏത് വക്കീലാഫീസിലുണ്ട്? കൂടുതൽ സംസാരിക്കണ്ട. വക്കീലാഫീസ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരിൽ അന്യായമായി പണം പിടുങ്ങുന്ന സ്ഥാപനമാണെന്ന് കുറുപ്പും കുറുപ്പിനെ പോലെ ചിലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ ആഫീസ് അതല്ല. ഏത് കള്ളക്കേസ് ഏറ്റുപിടിക്കുന്ന സ്ഥലം ഇതല്ല. കക്ഷികളിൽ നിന്ന് വളരെയേറെ പരാതികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലിനോട് ആത്മാർത്ഥമില്ലാത്ത ആരെയും എനിക്ക് ഇഷ്ടമല്ല കുറുപ്പേ. എന്റെ പൊന്ന് സാർ. ഇല്ല,
എന്റെ തൊഴിലിന്റെ മാന്യതയും പരിശുദ്ധിയും കളയാൻ കൂടുതൽ ഞാൻ അനുവദിക്കില്ല. നിരാധാരമായി പോയി. പിഞ്ചു കുഞ്ഞുങ്ങളെ തീരക്കാരി ഭാര്യയെ ഞാൻ എവിടെ കൊണ്ടുപോകാന? ഒരിക്കലത്തേക്ക് മാപ്പ്. പൊന്നങ്ങമ്മിന്റെ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്, എന്റെ കുടുംബത്തെ രക്ഷിക്കണം. ഇനി ഇതുപോലൊരു തെറ്റ്. സത്യം വയ്ക്കോ, ഇത് അവസാനത്തെ വാണിയാണ്. പക്ഷേ എന്തുകൊണ്ടോ ആരും കരയുമ്പോൾ കാണാനുള്ള ശക്തി എനിക്കില്ല. ആ നന്നാകുന്നെങ്കിൽ നന്നാവട്ടെ. ഇനി ഞാനും അല്പം സംസാരിച്ചു. ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അങ്ങ് പോവുകയാണെന്ന് പറഞ്ഞു. ദൈവത്തിനാണ് സംസാരിച്ചു കേട്ടാ. ഇത് സാധനം വേറെ തയ്യാറട്ടാ. അപ്പോ എന്നാ പോണത്? അതിന് വിടണ്ടേ, അതല്ലേ കഷ്ടം. ഞാൻ തന്നെ എത്ര ശകാരിച്ചാലും ശരി, ഒരു പക്ഷെ ഭംഗിക്ക് വേണ്ടി രണ്ട് പൊട്ടിച്ചാലും ശരി, താൻ എന്നെ വിട്ടു പോകരുത് എന്നാണ് വക്കീൽ അദ്ദേഹം പറയുന്നത്. എനിക്ക് പോകാനൊക്കൂ. സത്യത്തിൽ ചേട്ടാ, അത് കേട്ടപ്പോൾ ഞാൻ അനിയിരുന്നു. ആഹാ, എനിക്കങ്ങനെ ഉറക്കം വരില്ല. ഓഹോ, ഇപ്പോൾ ഉറക്കം വരുത്തട്ടെ. സമ്മതിച്ചോ? സമ്മതിച്ചോ. ശരി. വന്നു വല്ലാത്തൊരു മെടുക്ക് തന്നെ. അതവിടെ വെക്കൂ വാസന്തി. അതിന്റെ സൂചി കറങ്ങുന്നതിനൊത്ത് ജീവിച്ചാൽ ഒരു രസവുമില്ല. അങ്ങനെ ആര് ജീവിക്കുന്നു? എന്റെ ശ്രീമതി, 5 മണിക്ക് എഴുന്നേൽക്കുക, 5:30 മണിക്ക് കാപ്പി വരിക, 6 മണിക്ക് 6 മണിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കുക, ഇങ്ങനെ അർദ്ധരാത്രി വരെ ജോലി ചെയ്താൽ എങ്ങനെ? ശരി, ഇതാ ഞാൻ ശ്രമിക്കുന്നു. വസന്തി, ഞാൻ ശ്രമിക്കാണ്. വിശ്രമിക്കുന്ന ആൾ അടങ്ങിപ്പോകുന്നു. ഹലോ, യെസ് യെസ്. ഓഹോ, അപ്പീലുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണോ? ശരി. ബട്ട് മിസ്സ് സൈമൺ, ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? ശരി, ദാറ്റ്സ് ഓൾ റൈറ്റ്. നാളെ 11 മണിക്ക് ഹാജരാകാൻ പറയൂ. യെസ്, ഗുഡ് നൈറ്റ്. റിസീവർ എടുത്ത് താഴെ വെച്ചാൽ അത് പാടില്ല. നല്ല കാര്യം, നമുക്ക് അസൗകര്യമായിരിക്കും, പക്ഷേ പലരും പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിരിക്കും വിളിക്കുന്നത്. അവർക്ക് സമാധാനം പറയേണ്ട വക്കീൽ അദ്ദേഹം റിസീവർ എടുത്ത് താഴെ വയ്ക്കാൻ പോകുന്നു. അത്ര മാഡം, കിടക്കണം. സംസാരമൊക്കെ പിന്നെ, നേം അറിയാവുന്ന ഒരുത്തൻ വീട്ടിൽ വന്നാൽ ആദ്യമായിട്ട് ഇരിക്കാൻ പറയും. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് വന്നോ. കേസം വേണ്ട, ഒരു കൂസം വേണ്ട. അങ്ങനെ അങ്ങ് പോകാൻ ഒക്കൂല രത്നമ്മേ. എന്റെ പേരെങ്ങനെ മനസ്സിലായി? കൊള്ളാം. പേര് ഇരട്ട പേര്, വീട്ടുപേര്, പരമാർത്ഥ പേര് എന്ന് വേണ്ട, സർവേ നമ്പർ വരെ എനിക്കറിയാം.
പിന്നെ എന്തൊക്കെയുണ്ട്? ഉള്ളതൊക്കെ ഉണ്ട്. സാറൊന്ന് പോകാമോ? വേറെ മനുഷ്യനെ കണ്ട് നാല് മൂന്നും പറയിപ്പിക്കാതെ. ഓ, ആരെന്തോ പറയാനാ? അവരുടെ എല്ലാം പേരിൽ ഞാൻ മാനാഷ്ടത്തിന് കേസ് കൊടുക്കും. ആ മാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ചേട്ടൻ പിന്നെ കേസ് എന്തിനാ? വേണ്ടല്ലേ പറഞ്ഞത്? ഇതെല്ലാം ഒരു വർഗത്തിൽ നിന്ന് വന്നമാതിരി ഉണ്ട്. അവൻ തന്റെ വിളിച്ചത് ചുമ്മാ ഈ രത്നമ്മേ. ആ തിരുവല്ലാക്കാരൻ വന്ന ഒരു ഈ ചെറുക്കൻ എങ്ങനെയല്ല അറിഞ്ഞു കാണും, അതുകൊണ്ടാ അവൻ തന്റെ നോക്കി വന്നത്. പിന്നെ രത്നമ്മേ, ഞാനൊന്ന് പോട്ടെ. വളരെ സന്തോഷം, ഇനി ഇങ്ങോട്ട് വരാതിരുന്നാ മതി. അയ്യോ, വരാതിരിക്കാൻ പറ്റിയല്ല, കേസ് കൊടുത്തില്ലെങ്കിലേ ഭാവിക്ക് ദോഷമാണ്. ആ ദോഷം ഞാനങ്ങ് സഹിച്ചു. പോരല്ലോ, രത്നമ്മ കേസ് കൊടുത്തില്ലെങ്കിൽ തിരുവല്ലക്കാരൻ കേസ് കൊടുക്കും. രത്നമ്മ തിരുവല്ലക്കാരനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്നയാൾ അറിഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, ഞാനിത് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ. ഇനി ഒരു പക്ഷേ നമ്മൾ തമ്മിൽ സംസാരിച്ച അയാൾ അറിഞ്ഞിരിക്കുമോ? ഞാൻ പറഞ്ഞിട്ടില്ല. ദൈവത്തിനാണോ നിന്നാണോ രത്നമ്മയാണോ ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ കഷ്ടകാലത്തിനാ ഞാൻ സാറിന് വന്ന് കണ്ടത്. സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം. അതിനെല്ലാം വകുപ്പും. പിന്നെ ഒരു കാര്യം, എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ കൂടെ കൂടെ ഇങ്ങോട്ട് വരും. നീ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഇപ്പൊ ഞാൻ പോട്ടോ. പറഞ്ഞത് വിട്ട അരുമുടിയാണ്. ഈശ്വരൻ അങ്ങനെ രക്ഷിക്കും. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോകുമായിരുന്നു. എന്ത് തന്നാലും മതിയാവില്ല. എന്റെ കഴിവല്ല, സത്യം എന്തായാലും ജയിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് നിങ്ങളുടെ കേസ്. തൽക്കാലം ദയവായി ഇത് രൂപയല്ലേ, പറഞ്ഞ ഫീസ് നിങ്ങൾ എനിക്ക് തന്നല്ലോ, എന്റെ സന്തോഷം കൊണ്ട് തരുന്നതാ. എനിക്ക് വേണ്ട മിസ്റ്റർ മേനോൻ, നിങ്ങളത് തിരിച്ചെടുക്കണം പ്ലീസ്. ഞാനത് സ്വീകരിച്ചാൽ നിങ്ങൾ വിചാരിച്ചോളൂ. അർഹിക്കാത്ത പണം ഞാൻ ആഗ്രഹിക്കാറില്ല, എനിക്കത് വാങ്ങാൻ മടിയുമാണ്. ആ പണം കൊണ്ട് എന്റെ കുടുംബം പുലർത്താൻ എനിക്ക് വളരെ ഭയമാണ്. പണത്തിന് ആവശ്യമില്ലാഞ്ഞിട്ടല്ല. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ സന്തോഷമായി തിരിച്ചു പോകും. ഈ പണത്തേക്കാൾ എത്രയോ വലിയതാണ് നിങ്ങളുടെ സ്നേഹവും സന്തോഷവും. എനിക്ക് സന്തോഷമായി തിരിച്ചു പോവാം. ഇവിടെ കുറുപ്പേ, അത് നിബില്ല. എനിക്കിപ്പോ നിബില്ലാതെ എഴുതാനേ സാധിക്കും. യെസ് ബാലേന്ദ്രൻ, ഏത് ബെസ്റ്റോ മർഡർ കേസോ? അത് പഴയ കേസല്ലേ? പ്രതിയെ ശിക്ഷിച്ചല്ലോ, അപ്പീലോ? ക്ഷമിക്കൂ, ഐ വെരി സോറി. ഇല്ലില്ല, ഞാനത് സ്വീകരിക്കില്ല. നോനോ, യു ആർ മിസ്റ്റേക്കൺ. നിരപരാധികൾക്ക് വേണ്ടി ഞാൻ വാദിക്കാം, പക്ഷേ സ്വന്തം ഭർത്താവിനെ കൊന്ന സ്ത്രീക്ക് വേണ്ടി ഒരിക്കലും ഞാൻ അപ്പീൽ ചെയ്യില്ല. ഐ വെരി സോറി. എനിക്കെങ്കിലും ഒന്ന് വെറുതെ നിൽക്കുന്ന കാണാൻ വലിയ ആഗ്രഹമാണ് എന്റെ വാസന്തി അമ്മേ. ഇപ്പൊ വെറുതെ നിന്നാൽ തുണി കരിഞ്ഞു പോകും വക്കീൽ സാറേ. കരിയട്ടെ സാർ, വളരെ കുറച്ച് സമയമേ എനിക്ക് വീട്ടിൽ നിൽക്കാൻ കിട്ടുന്നുള്ളൂ. പക്ഷെ എന്നേക്കാൾ തിരക്കാണ് എന്റെ. പറഞ്ഞില്ലേ തുണി കരിഞ്ഞു പോകുമെന്ന്? ഇതൊക്കെ തന്നെത്താൻ ചെയ്യണമെന്ന് വാശിയാണല്ലേ? വാശിയല്ല, ആഗ്രഹമാണ്. അങ്ങയുടെ ജോലികൾ മറ്റാരെയും ഏൽപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതൊക്കെ ഇരിക്കട്ടെ, ഇന്നൊന്ന് സിനിമയ്ക്ക് പോകാമോ? അത് കൊള്ളാം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാത്രി ഉറക്കമില്ലാതിരുന്ന് കേസ് പഠിക്കലായിരുന്നു. ഇന്ന് വിശ്രമിക്കണം, നമുക്ക് ഞായറാഴ്ച സിനിമയ്ക്ക് പോവാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരൂ വരൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ വീണ്ടും അതേ അപേക്ഷയുമായി വന്നിരിക്കുകയാണ്. വാസന്തി, ഞാനും മിസ്സസ് ലില്ലി സൈമണുമായി ഇപ്പോൾ പിണങ്ങി കേട്ടോ. സാറ് ജയന്തിയുടെ കേസ് ഏറ്റെടുത്ത് നടക്കണം. കോപിക്കരുത്, കാരണം ഞാൻ പറയാം. ഒന്നാമത്, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലൊക്കെ ഉണ്ടാക്കിയ ഒരു കേസാണത്. അതിൽ നമ്മൾ ജയിച്ചാൽ കൂടുതൽ പ്രസിദ്ധി ഉണ്ടാകും. അതെ,
മിസ്സസ് ലില്ലി ഒന്ന് മനസ്സിലാക്കൂ, പ്രിൻസിപ്പൽ ബലികഴിച്ച് പ്രസിദ്ധി നേടാൻ ആഗ്രഹിക്കുന്നവനല്ല. സ്വന്തം ഭർത്താവിനെ ക്രൂരമായി കൊന്നൊരു സ്ത്രീക്ക് വേണ്ടി ഞാൻ വാദിക്കയില്ല. കോടതി അവൾക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുത്തു. ആ കോടതി വിധി ന്യായമായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമുക്കറിയേണ്ട കാര്യമില്ല. ആസ്തി നിരപരാധിയാണെങ്കിലോ? തീർച്ചയായും നിരപരാധിയായിരിക്കും. ഒരിക്കലും ഭർത്താവിനെ കൊല്ലാൻ ഒരു സ്ത്രീക്കും സാധ്യമല്ല. എല്ലാം തികഞ്ഞവളായിരിക്കും ഒരു ഭാര്യ എന്നത് വാസന്തയുടെ വിശ്വാസമാണ്. പക്ഷേ ഞങ്ങൾ ദിവസവും കോടതിയിൽ വെച്ച് നിരവധി ക്രിമിനൽ ഭാര്യമാരെയും ക്രിമിനൽ ഭർത്താക്കന്മാരെയും കാണാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞ സ്ത്രീയുടെ ഭർത്താവ് തുഷ്ടനായിരുന്നെങ്കിലോ? ആണെന്നാലും ഭാര്യയ്ക്ക് കൊല്ലാൻ അവകാശമില്ല. ഷീസ് എ മർഡറസ്, കൊലപാതകിയായി. എക്സ്ക്യൂസ് മീ, കീഴ്ക്കോടതി എങ്ങനെ വിധിച്ചു എന്ന് മാത്രം. മിസ്സസ് ലില്ലി സൈമൺ, നിങ്ങൾക്ക് അത്ര താല്പര്യമാണെങ്കിൽ ഈ കേസ് നിങ്ങൾ നടത്തിക്കൊള്ളൂ. ആ സാധു സ്ത്രീയുടെ അവസാനത്തെ ആഗ്രഹം അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ അവരെ കൊലവർത്തിൽ നിന്നും രക്ഷിക്കുമെന്നാണ്. ഞാൻ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചു. പാവം, നെഞ്ചുകുട്ടി വിലപിക്കുകയാണ്. ഞാൻ നിരപരാധിയാണ് എന്ന്. നിരപരാധികൾക്ക് വേണ്ടി അങ്ങ് എന്ത് ത്യാഗം സഹിക്കുമെന്ന് പറയാറുണ്ടല്ലോ. കുറ്റം ചെയ്യാത്തൊരു സ്ത്രീ ശിക്ഷിക്കപ്പെടുന്നത് കഷ്ടമല്ലേ? ഓ, ആ സ്ത്രീയുടെ വക്കാലത്ത് ശ്രീമതി വാസന്തി ബാലചന്ദ്രനായിരിക്കും അല്ലേ? എന്ന് വിചാരിക്കുന്നതിലും തെറ്റില്ല. ഞാനും ഒരു സ്ത്രീയാണ്, ഭാര്യയാണ്. ജീവന് വേണ്ടി ഒരു സ്ത്രീ കൈനീട്ടുമ്പോൾ തട്ടി മാറ്റരുത്. എന്തോ എന്റെ മനസാക്ഷി പറയുന്നു ആ സ്ത്രീ നിർദോഷിയാണെന്ന്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആ സ്ത്രീക്ക് കേസ് ശരിയായി നടത്താൻ കഴിയാതെ പോയി. സാധുക്കളോട് വളരെ ദയവുള്ള ആളാണല്ലോ അങ്ങ്. ഒരു ജീവൻ അന്യമായി നശിക്കാതിരിക്കട്ടെ. അതെ, സത്യം അറിയാതെ നാം മുൻവിധി എഴുതരുത്. ആ പാവത്തിന് ഒന്ന് സഹായിക്കണം, അതിന്റെ പുണ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിരിക്കും. അമ്മ അടിക്കടി പറയാറില്ലേ? ശരി, സമ്മതിച്ചു. കാരണം ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ തന്നെ രണ്ട് ഗംഭീര വനിതാ വക്കീലന്മാരല്ലേ കിട്ടിയിരിക്കുന്നത്. ആ മിസ്സസ് ലില്ലി സൈമൺ, ഗെറ്റ് ഓൾ ദി ഡീറ്റെയിൽസ് ഓഫ് ദി കേസ്. യെസ് സർ, താങ്ക് യു സർ. ഞാനാണ് അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ. കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ പറയുന്നതൊക്കെ ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് ധരിക്കരുത്. ആരും എന്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. സമയമില്ല, നിങ്ങൾക്ക് ജയിലിറക്കാത്ത ഒരു ഇഷ്ടം പോലെ കരയാം. ഞാൻ നിങ്ങളുടെ കേസ് വാദിക്കാൻ ഉദ്ദേശിക്കുന്നു. ആരും ആരും ഇല്ലാത്തവളാണ് ഞാൻ. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ജീവചരിത്രം ആവശ്യമില്ല. നിങ്ങളുടെ ഭർത്താവായിരുന്ന രാമൻ മേനോൻ ശങ്കരവേനോൻ കൊന്നത് നിങ്ങളാണോ? അയ്യോ അല്ല സാർ, എല്ലാ ദൈവങ്ങളെയും സാക്ഷി തിരുത്തി പറയുന്നു, ഞാൻ ആ കൃത്യം ചെയ്തിട്ടില്ല. ഇല്ല സാർ. ദൈവങ്ങളെ സാക്ഷിയാക്കിയാൽ അവരാരും കോടതിയിൽ വരികയില്ല. സത്യം പറയൂ, ആരാണ് മേനോനെ കൊന്നത്? എനിക്കറിയില്ല സാർ. രാത്രി എന്നെ കണക്കിലധികം തല്ലി. അദ്ദേഹം മദ്യപിച്ചിരുന്നു. വെളുപ്പിന് അദ്ദേഹത്തിന്റെ മുറിയിൽ എന്തോ തട്ടുമറിയുന്ന ശബ്ദം കേട്ടു. കാലച്ചുവൾ കേട്ടോ? കേട്ടു സാർ, ആരോ പടി കഴിഞ്ഞ് ഓടുന്നത് പോലെ. നിങ്ങൾ എഴുന്നേറ്റ് നോക്കിയോ? ഇല്ല, ഞാൻ വീണ്ടും ഒന്ന് മയങ്ങിപ്പോയി. അല്പം കഴിഞ്ഞ് റോഡിൽ ഒരു അലർച്ച കേട്ടു. എത്ര മണിക്ക്? വെളുപ്പിന്. ഞാൻ ഓടി റോഡിലെത്തിയപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഞാൻ സ്തംഭിച്ചു നിന്നുപോയി. അപ്പോൾ ബസ് വന്നു. യാത്രക്കാരൻ എന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. ഇതാണ് സാർ സത്യം. എനിക്ക് ഇനി കൂടുതൽ ഒന്നും പറയാനില്ല. പ്രോസിക്യൂഷൻ സംശയാതീതമായി കീഴ്ക്കോടതിയിൽ തെളിയിച്ചെന്ന് അവകാശപ്പെടുന്ന കേസിന്റെ പൂർണ്ണരൂപം ഇതാണ്. പ്രതിയും വധിക്കപ്പെട്ട രാമൻ മേനോൻ ശങ്കരമേനോനും തമ്മിൽ നല്ല സ്വരചർച്ചയില്ലാതെ കഴിയുകയായിരുന്നു. സംഭവം നടന്നതിന്റെ തലേ ദിവസം രാത്രി പ്രതിയെ പ്രസ്തുത രാമൻ മേനോൻ തല്ലി മൃഗീയമായി രാക്ഷസീയമായി. അന്ന് പുലർച്ചയ്ക്ക് 6:20 മേനവൻ അടുത്തുള്ള പബ്ലിക് റോഡിൽ കൊലപ്പെടുത്തിയ വിധത്തിൽ കാണപ്പെട്ടു. ഈ കേസിൽ പ്രതിയാണ് കൊല ചെയ്തതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ബസ് യാത്രക്കാരുടെ അഭിപ്രായവും അനുമാനവും ബഹുമാനപ്പെട്ട കോടതി അംഗീകരിക്കുന്നത് ന്യായയുക്തമല്ല. കോടതി അംഗീകരിക്കുകയില്ല. പബ്ലൈറ്റ് മൈ ലോർഡ്സ്, വധിക്കപ്പെട്ട മേനോൻ ധനികനാണ്.
അയാൾ മരിച്ചാൽ അയാളുടെ വമ്പിച്ച് സ്വത്തിന്റെ ഏകാവകാശി പ്രതിയുമാണ്. പ്രതിയും മേനോനും തമ്മിൽ സ്നേഹത്തിലല്ലായിരുന്നു എന്ന് മാത്രമല്ല പിണക്കത്തിലുമായിരുന്നു. റൌഡികളോ കള്ളന്മാരോ ആണ് ഈ കൃത്യം ചെയ്തതെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം തോക്കോ കഠാരയോ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ചെറിയൊരു പേനാക്കത്തിയാണ്. 6 സെന്റിമീറ്റർ നീളവും 1.5 സെന്റിമീറ്റർ വീതിയും 2 മില്ലിമീറ്റർ ഖരവുമുള്ള ചെറിയൊരു പേനാക്കത്തി. ഏത് സ്ത്രീക്ക് അനായാസമായി എടുത്ത് പെരുമാറാവുന്ന ഒന്ന്. ഇതാണ് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്ന കേസ്. എന്റെ ലേണർ ജൂനിയറും അത് തന്നെ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിനകം എത്ര സിഗരറ്റ് ആണ് വലിച്ചു തീർത്തത്? ഇനി തരില്ല. വലിയ രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല വസന്ത്. തെളിവുകളെല്ലാം ആ സ്ത്രീക്കെതിരാ. ഒരു ഇരിപ്പിരുന്നത് കൊണ്ടാകും മുതുകുന്നൊരു വല്ലാത്ത വേദന. ഈ പീരൽക്കോടും വകുപ്പുകളും എല്ലാം മറന്നിട്ട് അല്പനേരം ഒന്ന് കിടന്നുറങ്ങാമോ? എല്ലാം ശരിയാവും. വരും. ഈ കേസ് തോറ്റുപോയാൽ അതിന്റെ പ്രസ്റ്റേജിനെ വളരെ ബാധിക്കും വസന്ത്. മറക്കുന്നില്ലല്ലോ കേസിന്റെ കാര്യം. നോക്ക്, നീയും ലില്ലി ശൈമനും ശക്തിയായി വാദിച്ചതുകൊണ്ടല്ലേ ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു മറക്കാൻ. തൽക്കാലത്തേക്ക് മറക്കാനല്ലേ പറഞ്ഞത്? എന്റെ മനസാക്ഷി പറയുന്നു അവൾ കുറ്റക്കാരിയല്ല, നിരപരാധിയാണെന്ന്. തീർച്ച. കുറച്ചു നേരം കിടന്നുറങ്ങിയാൽ എല്ലാം ശരിയാവും. വരും. കിടന്നാൽ എല്ലാം ശരിയാവും. കിടക്കണം. ഞാൻ ജയിക്കും. ഞാൻ ഈ കേസിൽ ജയിക്കും വാസന്തി. എന്റെ പൊന്നു, ഏത് കേസാ തോറ്റിട്ടുള്ളത്? ഇതൊന്നിരിക്കും. ഞാനല്ല പറയുന്നു, ഒന്ന് ശക്തിയായിരിക്കും. കമോൺ, ഇടിക്കൂ. പ്രതിയുടെ ഭർത്താവായിരുന്ന മേനവൻ ധനികനാണ്. അയാളുടെ സ്വത്തിന്റെ ഏകാവകാശ പ്രതിയാണ്. അവർ തമ്മിൽ വളരെ അസുഖത്തിലുമാണ് കഴിഞ്ഞു വന്നത്. ഈ ചുറ്റുപാടിൽ പ്രതി തന്നെയായിരിക്കണം മേനവനെ കൊന്നതെന്ന പ്രോസിക്യൂഷൻ നിഗമനത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ മിലോട്ട്സ് പ്രതിയാണ് കുറ്റം ചെയ്തതെങ്കിൽ പ്രതി ഉപയോഗിച്ച പേനാക്കത്തിയിൽ തീർച്ചയായും വിരലടയാളം കാണുമായിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കേസിൽ ഒരു വിരലടയാളവും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല. നാൽപ്പത് വയസ്സ് പ്രായമുള്ള ബലിഷ്ഠകായനായ ഒരു മനുഷ്യന്റെ വാരിയല്ലുകളുടെ ബലവും ഉറപ്പും പ്രതിരോധ ശക്തിയും ആ പുസ്തകത്തിലെ 360-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫ് 3. അത്ര ബലമുള്ള ഒരു വാരിയല്ല് പകുതി മുറിച്ചുകൊണ്ട് ഹൃദയം കടക്കണമെങ്കിൽ അതിന് വേണ്ടി വരുന്ന ആഘാത ശക്തി ഫോഴ്സ് എത്രയാണെന്നും ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫ് 5. വെറും 6 സെന്റിമീറ്റർ നീളവും 1.5 സെന്റിമീറ്റർ വീതിയും 2 മില്ലിമീറ്റർ ഖനവുമുള്ള ഒരു കൊച്ചു പേനാക്കത്തി കൊണ്ടാണെങ്കിൽ എത്ര ആഘാത ശക്തി വേണ്ടിവരുമെന്ന് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. അത്ര ശക്തിയോടെ ഈ കത്തി പ്രയോഗിക്കാൻ ഈ പ്രതിക്കെന്നല്ല ലോകത്തിലെ ഏതൊരു സ്ത്രീക്കും സാധ്യമല്ല. പ്രതിയാണെങ്കിൽ ദുർബല, പ്രത്യേകിച്ചും തലേ ദിവസം മൃഗീയമായ മർദ്ദനമേറ്റ് അവശയുമായിരുന്നു. ഇനി അസാധ്യമായ കാര്യം പ്രതി ചെയ്തുവെന്ന് സങ്കല്പിച്ചാൽ തന്നെ ആ ആഘാതത്തിൽ ഹൃദയത്തിലെ വെൻട്രിക്കിൾ അറയിൽ നിന്നും 1 അടി മുതൽ 2 അടിയോളം രക്തം ദൂരേക്ക് ചീറ്റിത്തെറിക്കുമായിരുന്നു. പ്രതിയുടെ ദേഹത്തോ വസ്ത്രത്തിലോ ഒരു തുള്ളി രക്തം പോലും പറ്റിയിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പിണക്കത്തിലാണെങ്കിലും പ്രതി കൊല്ലപ്പെട്ട മേനോന്റെ ഭാര്യയായിരുന്നു. വീട്ടിൽ വെച്ച് കൊലപ്പെടുത്താതെ സ്വന്തം ഭർത്താവിനെ ബസ് സർവീസുള്ള പബ്ലിക് റോഡിൽ വിളിച്ചുകൊണ്ടുപോയി കുത്തിക്കൊന്നു എന്ന് വിഭാവന ചെയ്യുവാൻ ബുദ്ധിഭ്രമമുള്ളവർക്ക് പോലും സാധ്യമല്ല. മേനോനേക്കാൾ ശക്തനായ ഏതോ ഒരു പുരുഷനായിരിക്കണം കൃത്യം ചെയ്തത്. പ്രതി നിർദോഷിയും നിരപരാധിയുമാണെന്ന കാര്യത്തിൽ പരാതിയിലേക്ക് പോലും സംശയത്തിന് അവകാശമില്ല. എന്നെ രക്ഷിക്കാൻ ഈ ലോകത്ത് ആരും തയ്യാറാവുമെന്ന് ഞാൻ കരുതിയില്ല സർ. അവിടുന്ന് മാത്രം അതിന് തയ്യാറായി. കുറ്റം ചെയ്യാതെ എന്നെ കോടതിയും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം കുറ്റക്കാരായി. ദൈവം സാറിനെയും സാറിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജയിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. സത്യം എന്തായാലും
തെളിവുകളെല്ലാം നിങ്ങൾക്ക് ദോഷമായിരുന്നു. ശരിപ്പോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞേ ചിരിച്ചുകൊണ്ട് യാത്ര വന്നു പോണം. ജീവിതത്തിൽ ചിരിക്കുന്നത് എന്താണ്? ഞാൻ ചേച്ചിയെന്ന് വിളിച്ചോട്ടെ. എനിക്കതാണ് ഇഷ്ടം. ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ വേദനിപ്പിക്കാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. അന്നു മുതൽ ഇന്നുവരെ എന്റെ കണ്ണ് തോന്നിട്ടില്ല. ഇല്ല, നിങ്ങളുടെ രണ്ടുപേരും മുന്നിൽ ഞാൻ നിൽക്കുകയുള്ളൊന്നും. അച്ഛനും വരില്ലേ? ഇല്ല ചേച്ചി, പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചു. 15 വയസ്സുവരെ അച്ഛനാണ് വളർത്തിയത്. ഉടനെ അച്ഛനും മരിച്ചു. ഞാൻ അനുഭവിച്ച ദുഃഖങ്ങൾ പെൺകുട്ടിയും അനുഭവിച്ചിട്ടുണ്ടാവല്ലോ ചേച്ചി. അതൊക്കെ കഴിഞ്ഞ കഥകൾ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? ആ കാര്യത്തെക്കുറിച്ച് ഇതേവരെ ഒന്നും ആലോചിച്ചില്ല. ജയിലിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി. ഇപ്പോൾ ജീവിക്കാനും വഴി കാണുന്നില്ല. വഴിയുണ്ട്. കൊല ചെയ്യപ്പെട്ട നിങ്ങളുടെ ഭർത്താവിന്റെ സ്വത്തും വീടും നിങ്ങൾക്കുള്ള, നിങ്ങൾ മാത്രമാണ് അതിന്റെ അവകാശി. കഴിയുന്നത് വേഗം അതെല്ലാം നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരാം. അതുവരെ മറ്റെവിടേക്കിനും കഴിയും. ചേച്ചി, ഞാൻ സമാധാനം പറയൂ. അയ്യോ ദൈവം പറഞ്ഞു, മനുഷ്യരായ നമ്മള് ആരെയും നോവിക്കരുതെന്ന് ആദ്യമായി ഈ ലോകത്ത് പറഞ്ഞത് ഈ ദൈവമാണ്. പോലെ അമ്മാവന് ഒരു പുതിയ ഡ്രൈവർ കിട്ടിയല്ലോ. അദ്ദേഹത്തിന്റെ പേരെന്താ അപ്പുപ്പ? ബുദ്ധൻ. അച്ഛനറിയുന്നു? അയ്യേ, അച്ഛനറിയില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞു അദ്ദേഹം അപ്പുപ്പനെ? അപ്പുപ്പനോടല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരും കൂടെ പറഞ്ഞതാ. ആരും ആരുടെ മുതൽ കക്കരുത്, നുണ പറയരുത് എന്നൊക്കെ. അത് പിന്നെ കള്ളന്മാരെന്ത് പോലെ, അവനച്ഛനെ തോൽപ്പിച്ചല്ലോ. അവൻ തോൽപ്പിക്കാതെ എങ്ങനെയിരിക്കും? അവൻ വക്കീലിന്റെ മകനല്ലേ. പിന്നെ ദൈവം ഒരുപാട് കാര്യങ്ങൾ അപ്പുപ്പന്റെ ചോദിച്ചു പറഞ്ഞു. അങ്ങനെ പറയുന്ന അച്ഛാ നല്ലത്. മോനെ, ഇനി മോനെ ഇനി എന്നോട് ഇതെല്ലാം ചോദിക്കും. മോനെ, ഇതെന്റെ അച്ഛനാ, അങ്ങനെ ഒന്ന് തോൽപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. കാലം ചെല്ലുമ്പോ കരിക്കട്ടയിൽ നിന്ന് വൈരം വിളയുന്നു കേട്ടിട്ടുണ്ട്. ഞാൻ കരിക്കട്ടയ. ഇതായിരിക്കുന്നു അപ്പൂപ്പന്റെ വൈരം. ഇനി അപ്പൂപ്പ് പോട്ടെ. അങ്ങനെ ഹലോ, വനിതാ സമരത്തിൽ നിന്നോ? ഓഹോ, വല്ലവരും മതിൽ ചാടി അകത്ത് കടന്നായിരിക്കും. ഭവന ഭേദനം ആ സെക്ഷൻ. ആ ഓ, അദ്ദേഹത്തിന് ഇപ്പൊ കൊടുക്കാം. യെസ് ബാലേന്ദ്രൻ. നമസ്കാരം സാർ, ജയന്തിയാണ്. ഇത് എന്റെ പുനർജന്മമാണ് സാർ. ഈ പുതിയ ജീവിതത്തിന് അവിടുത്തെ അനുഗ്രഹം വേണം. അങ്ങനെ ഉപദ്രവിക്കുന്നതിൽ ദയവായി ക്ഷമിക്കണം. ഞാൻ താമസിച്ചിരുന്ന വീടും പറമ്പും എനിക്കിതൊന്ന് കിട്ടി സാർ. അങ്ങയുടെ പാദങ്ങൾ തൊട്ട് തൊഴാൻ എനിക്ക് പക്ഷേ നന്ദി പറയേണ്ടത് എന്നോടല്ല, മിസ്സസ് ലില്ലി ശൈവൻ ഒരു 12 മണിക്ക് ഇവിടെ വരും. അവർ വിളിച്ച് നന്ദി പറയൂ.
എന്റെ മോനെ അപ്പൊപ്പനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? ഇതാണ് മോന്റെ കാപ്പാർക്ക. അപ്പൂപ്പനും അച്ഛനും എനിക്കും കാണും. ആരാ? ഞാൻ ഒരു പത്രപ്രവർത്തകനാണ്. ഇങ്ങോട്ടിരുന്ന വക്കീൽ അദ്ദേഹത്തിനെ കാണാനാണെങ്കിൽ ഓഫീസിലേക്ക് പോയിരിക്കാം. കേസ് വല്ലതുണ്ടെങ്കിൽ ഞാൻ അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി വന്നതാ. ഓഹോ, അഭിമുഖ സംഭാഷണമാണ്. ഞങ്ങൾ പണിമുടക്ക് കാര്യത്തെ പറ്റി പറയാനാണെങ്കിൽ എന്റെ പൊന്ന് സാറേ, സർക്കാർ വച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങളുടെ യൂണിയൻ വെച്ചിരിക്കുന്ന ഡിമാൻഡ് എന്തുകൊണ്ട് സർക്കാർ അംഗീകരിക്കുന്നില്ല? അയ്യോ, ഞാൻ വന്നത് വന്നതിലോ എന്നെ കണ്ടതിലോ ഒന്നും യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്ക് വഴങ്ങാൻ ഞങ്ങൾ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ തയ്യാറില്ല. അമ്മവ, ഞാൻ വന്നത് ശ്രീമതി വാസന്തി ബാലേന്ദ്രനെ കാണാനാണ്. ഈ മാതൃകാ ദമ്പതിമാർ എന്ന് പറയുന്ന ഒരു പരമ്പര ഞങ്ങളുടെ വാരികയിൽ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. വളരെ വളരെ പോപ്പുലർ ആണത്. ശ്രീ ഐശ്വര്യ ദേവതമാരായിട്ടുള്ള വീട്ടമ്മമാരുമായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണം ഉണ്ടല്ലോ, ഞങ്ങളുടെ വാരികയിൽ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്, ഫോട്ടോ സഹിതം. ഓഹോ, അത് ശരി. ക്ഷമിക്കണം സാറേ. മോളെ വാസന്തി, വാസന്തി, അപ്പോ നിങ്ങളുടെ വാരികയുടെ പേരെന്താന്ന് പറഞ്ഞു? നിത്യസുരഭി ചിത്രവാരിക. ഓഹോ, നമസ്കാരം. മോനെ അല്ല, മോളെ അപ്പുറത്തുണ്ട്. ഞാൻ മോനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. ഞാൻ നിത്യസുരഭി, ലേഖകനാണ്. വളരെ സന്തോഷം. ഈ മാതൃകാ ദമ്പതിമാർ എന്ന പന്തിയിൽ ഈ വീട്ടമ്മമാർ, അതായത് ഈ ഐശ്വര്യ ദേവതമാരായി ശോഭിക്കുന്ന കോളം ഞാൻ വായിക്കാറുണ്ട്. ഉണ്ടോ, സന്തോഷം. കഴിഞ്ഞ ലക്കത്തിൽ നമ്മുടെ ജഡ്ജിയുടെ മിസ്സസ് ഉണ്ടല്ലോ, ശ്രീമതി റോസാമ സ്റ്റീഫനെ പറ്റിയിട്ടായിരുന്നു എഴുതിയത്. അതിന്റെ അടുത്ത ലക്കത്തിൽ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വൈഫ് ഉണ്ടല്ലോ, ആ ശ്രീമതി സന്താനലക്ഷ്മി അമ്മ, അതിന്റെയും അടുത്ത ലക്കത്തിലാണ് ഈ ഇലക്ട്രിസിറ്റി. ക്ഷമിക്കണം, ഈ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർ മാത്രമാണോ വീട്ടമ്മമാർ? തെറ്റിദ്ധരിക്കരുത്. പാവങ്ങളാണെങ്കിലും മാതൃകാ ദമ്പതിമാരായി കഴിയുന്ന എത്രയോ കൂലിവേലക്കാരുണ്ട്, ക്ലർക്കുമാരുണ്ട്, അധ്യാപകരുണ്ട്. അവരുടെ വീട്ടമ്മമാർക്കൊന്നും ഐശ്വര്യമില്ലേ പത്രാധിപരെ? ഐശ്വര്യ ദേവത എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇലക്ട്രിക് കുക്കറും എയർ കണ്ടീഷനും കാറും ഉള്ളവരാണോ? തെറ്റിദ്ധരിക്കരുത്. മാതൃകാ ദമ്പതിമാർ എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചു പോയതാണ്. പരസ്പര വിശ്വാസവും സ്നേഹം മാത്രമാണ് വേണ്ടത്, അല്ലാതെ പണമോ പദവിയോ അല്ല. എന്താണ് എഴുതുന്നത്? നവ്യവും ദിവ്യവുമായ പ്രകാശം വിതർന്ന ഒരു വീട്ടമ്മ. ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ രണ്ട് ചോദ്യമാണ് ചോദിച്ചോട്ടെ? ക്ഷണിക്കല്ലോ. വക്കീൽ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചത് എത്ര വർഷമായി? 7 വർഷം. എനിക്ക് എന്താ പറയാൻ ഭയമാണ്. അങ്ങനെ എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ വരാൻ സന്തോഷമാണ്. പക്ഷേ എക്സ്ക്യൂസ് മീ, സമയമില്ല. ഈ വീട്ടിൽ അവിടെ നിന്ന് കാലുകുത്തിയാൽ മാത്രം മതി. ഇവിടത്തെ എന്റെ ജീവിതം മനസ്സിലായില്ല സാർ. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ അയൽക്കാർ എന്നെ സംശയത്തോടും വെറുപ്പോടും നോക്കാൻ തുടങ്ങി. ഞാനിന്നും അവരുടെ ദൃഷ്ടിയിൽ ജയിൽ പുള്ളിയാണ്. വേലയ്ക്ക് പോലും ആരും ഈ വീട്ടിൽ നിൽക്കാറില്ല. അങ്ങനെ പോലുള്ള വലിയ ആളുകൾ ഇന്ന് വെറുക്കുന്നില്ലെന്ന് അവരറിഞ്ഞാൽ അതെനിക്ക്. ഓ, അത് സാരമില്ല. അയൽക്കാരുടെ അഭിപ്രായങ്ങൾ താനേ മാറിക്കൊള്ളു. ഇല്ല, ഞാൻ ആരെയും പഠിക്കുന്നില്ല. എന്റെ ജീവൻ രക്ഷിച്ച അവിടുന്ന് പോലും എന്റെ വീട്ടിൽ കയറാൻ മതിക്കും. രാവിലെ പഠിയുമില്ല, സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞതല്ലേ.
അതിനാണോ കരയുന്നത്? ശരി, എന്നാൽ ഞാൻ വരാം. ഇരിക്കൂ സാർ. വേണ്ട സാർ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇനിയും ജീവിക്കാം എന്നെനിക്ക് ധൈര്യം തോന്നി. ജീവിക്കാമെന്നല്ല, ജീവിക്കും എന്ന് ദൃഢമായി വിശ്വസിക്കുകയും തീരുമാനിക്കുകയും വേണം. പിന്നെ ഒരു കാര്യം കൂടി, എന്റെ ഉപദേശങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് പറയുക. ഇഷ്ടം മാത്രമല്ല സാർ, എന്റെ ജീവിതത്തിന് അങ്ങയുടെ ഉപദേശങ്ങൾ എന്നും എനിക്ക് ആവശ്യമാണ്. സദാ കരയുന്നു, കാരണം മനുഷ്യന്റെ എല്ലാ നല്ല വശങ്ങളും കണ്ണീരിൽ കലങ്ങിപ്പോകും. ചൈതന്യമുള്ള നീണ്ട കണ്ണുകൾ ദൈവം ജയിച്ചു തന്നിട്ടുണ്ട്. അതിലെപ്പോഴും കണ്ണുനീർ തളം കെട്ടി നിർത്തിയാൽ അത് കണ്ണുകൾക്കും അസുഖം, കാണുന്നവർക്കും അസുഖം. വേദനകൾ മറക്കുന്നതാണ് ബുദ്ധി, ഓർമ്മിക്കുന്നതിലല്ല. ഞാൻ വരട്ടെ. അതെല്ലാം വീട്ടിലുണ്ടടാ. ആ വക്കീൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കണ്ടില്ല ബോർഡ് നോക്കിയിട്ടിരിക്കുന്നത്? കൊണ്ടുവരുത്തിയാൽ കിണറ്റിലിട്ടേ അപകടം സാധിച്ചു. അതന്നെ നല്ലത്, ഇങ്ങനെ ജീവിക്കുന്നാലും നല്ലത്. എന്ത് ചെയ്യാൻ, എല്ലാ ഭാഗ്യം ഉണ്ടായി. പക്ഷെ അമ്മ മക്കൾ അനവനാദികളായി പോയല്ലോ. ഭാഗ്യവരെ കുന്നുകൂടിയിരിക്കല്ലേ, ഞങ്ങളല്ല അനവനാദികൾ. എടി, പുറത്തുനിന്ന് ഒരുത്തം വന്നിട്ട് മതിൽ എഴുതിയിട്ട് അമ്മ മക്കളും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ എന്താ? എഴുതുക നന്നായി. അപ്പൊ എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ, അവസാനത്തെ തൊടുന്നായിരിക്കും. വന്നിരിക്കണം എന്നെ മൂന്നാർക്കും കൂടെ അവിടെ തന്നെ ആളായി. എവിടെ തന്നെ? എന്താ എവിടെയായിരുന്നു? ഞാനതുകൂടെ പറഞ്ഞായിരുന്നു. ഒരു അമ്മുക്കുട്ടി, ഒരു ധൈര്യം. നീ വേണമെങ്കിൽ എന്നെ തെരുവര, വേണമെങ്കിൽ ലംഘത്ത് കയറി നാലിടിയിടും. എന്റെ മോറൽ സൈനെ പറ്റി മാത്രം പറയുന്നത് അത് ക്രിമിനൽ. ഞാൻ പറഞ്ഞിട്ടൊന്നും വേണ്ട, നാട്ടില് പാട്ടായിരിക്കും. എന്തോ ഇന്നലെയും കൂടെ ചോദിച്ച അടുത്ത വീട്ടിലെ മാനിയമ്മ, ഒരു അമ്മുക്കുട്ടി ആ ചീരി ഇപ്പിടാട് ശശിദത്ത് നമ്മുടെ വീട്ടിൽ തന്നെ കാണുമെന്ന്. ഭഗവാനെയോ, ഏതാടി ഈ ശശിദത്തമ്മ? ഭഗവാൻ കണ്ടില്ലേ, ഒന്നും അറിയാത്തോടെ. അത് മനസ്സിലിരിക്കട്ടെ. ഈ വിമർശനായതുകൊണ്ട് നീ മുഴുവൻ തെളിവും കൂടെ നല്ല ചൈതന്യമുള്ള കണ്ണുകൾ ദൈവം തന്നിട്ടുണ്ട്. അതിൽ സദാ കണ്ണുനീർ തളം കെട്ടി നിന്നാൽ കണ്ണിനും അസുഖം, കാണുന്നവർക്കും അസുഖം. നമസ്കാരം സാർ, ഇരിക്കൂ. എന്തോ ഒരു അസുഖം പോലെ. ജയ, എന്നെ സാറൊന്ന് വിളിക്കരുത്. ആ, നേരത്തെ പറയാം, കരയാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഉടനെ പോകും. ഉടനെ പോകരുത്, എനിക്ക് കുറെ സമാധാനവും ധൈര്യവും തരുന്ന വാക്കുകൾ പറഞ്ഞിട്ട് പോയാൽ മതി, അവയാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ഈ പ്രസരിപ്പും സന്തോഷവും കണ്ടപ്പോൾ എനിക്ക് തൃപ്തിയായി. ഇതായിരുന്നു ൂടി
ആ പിന്നെന്താ കൊണ്ടു വിശേഷങ്ങൾ? മറ്റു പിള്ളേരെ കൊണ്ടുവന്നില്ലേ? രണ്ടെണ്ണത്തിനെയും അടുത്ത വീട്ടിലാക്കിയിരിക്കുകയാണ് കുഞ്ഞ്. കുഞ്ഞ്, എനിക്ക് മരിച്ചാ മതി. എന്നെ എന്റെ കുഞ്ഞുങ്ങളെയും കഷ്ടത്തിലാക്കിയിരിക്കുകയാണ്. ആര്? കുറുപ്പോ? ഹേയ്, അമ്മുകുട്ടി എന്ന് പറഞ്ഞാൽ തന്റെ ജീവനാണെന്ന് ഇവിടെ ഇരുന്ന് പറയുന്നത് കേട്ടല്ലോ. അയ്യോ, പച്ച കള്ളാണ് എന്റെ കുഞ്ഞ്. പിള്ളേരെ തന്റെയായി പോയില്ലേ, എന്ന് വെച്ച് പറയാതിരിക്കാൻ ഒക്കുന്നില്ല. സാക്ഷാൽ കീരിയാണ് കുഞ്ഞെ. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഒന്ന് പറഞ്ഞ് ഉപദേശിപ്പിക്കണം. ദൈവം തമ്പുരാൻ പറഞ്ഞാലും ആ ദൈവത്തെ കോടതിയിൽ വരുത്താൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുന്ന ആളാണ്. സാരമില്ല, ഞാൻ അദ്ദേഹത്തോട് പറയാം. മോനെവിടെ? മോനേന്ദ്ര, ഇവിടെ വാ, ഇവിടെ ഇരിക്കും. അയ്യോ, എന്റെ മോൻ അങ്ങനെ ആരുടെ മുമ്പിൽ ഇരിക്കില്ല. അവൻ നല്ല കുരുത്തുള്ളവന. ഈ മോട്ട് എന്റെ നിൽക്കുന്നത് എങ്ങനെ വന്നെന്ന് നീ അറിഞ്ഞില്ല അല്ലേ? സാരമില്ല, കൊച്ചുകുട്ടിയല്ലേ. എടുത്തോ, എന്റെ അസിസ്റ്റന്റ് വേറെ വാങ്ങിത്തരും. മോളനം കെടുത്താനായിട്ട് ദൈവം തന്ന സന്തതി. എടാ, കീരിയുടെ കൊച്ച് മൂടി അവിടെ. അപ്പന്റെ കാറിലിരിക്കുന്നത് ആ ദൈവത്തിന്റെ പേരെന്താണമ്മേ? ബുദ്ധൻ. ആ ദൈവത്തിന് ഈ കുട്ടിയോട് ദേഷ്യമുണ്ടാവില്ലേ എന്റെ കാർ മോഷ്ടിച്ചതിന്? ഉണ്ടാവും മോനെ. തീർച്ചയായും.
മോന്റെ ഈ ഭാഗ്യം കാണാൻ എന്നെ മാത്രം വിട്ടിട്ട് പോയി. ഒരു മഹാലക്ഷ്മി വരുമെന്നും പറഞ്ഞ് കാത്തിരുന്നതാ. മഹാലക്ഷ്മി വരികയും ചെയ്തു, പക്ഷെ കാത്തിരുന്ന ആള് മാത്രമില്ല. ദേ വരണു. അല്ല കുറുപ്പോ, കുറുപ്പ് എങ്ങനെയാ വീട് വലിക്കോ? ഓ വല്ലപ്പോഴൊക്കെ അമ്മ വലിക്കും. അല്ല അമ്മാവനോട് ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എനിക്ക് വായി തോന്നിയതൊക്കെ ഞാൻ പറയും, പക്ഷെ മറുപടി ഒരക്ഷരം ഉണ്ടൂല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഹൃദയം തമ്മിൽ ഒന്നായാൽ അതിൽ പര ഒരു നേട്ടം ജീവിതത്തിൽ വരാനില്ല. ഉണ്ടോ? ഏറ്റവും വലിയ നേട്ടം അതാണ്. പാവം മരിച്ചുപോയി. എങ്കിലും എന്റെ കുറുപ്പെ, എനിക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമം തോന്നിയാൽ ഓട്ടനെ ഞാൻ ആ ശബ്ദം കേൾക്കും. എന്റെ അടുത്ത് വന്നിരുന്ന് സമാധാനിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ആത്മബന്ധം എന്ന് പറയുന്നത് അതാണ് ചേട്ട. പക്ഷേ ഇക്കാലത്ത് നമ്മുടെ ഇടയിലുള്ള ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കീഴിയും പാമ്പുമ്പോൾ ഞാൻ അറിയാതെ ഒരു ഉപമ പറഞ്ഞു കഴിഞ്ഞുള്ളൂ കുറുപ്പെ. ഓ അത് സാരമില്ല ചേട്ടാ, അനുഭവം കൊണ്ട് ഞാൻ പറയാം. എനിക്ക് എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ പ്രാണന. പക്ഷേ അവൾ ജീവിച്ചിരിക്കുന്നു എന്ന ഒരു കുറ്റമയുണ്ട്. അതല്ലെങ്കിൽ ഇതുപോലെ പടം വെച്ച് ഞാൻ പൂജിച്ചാൽ. കുറുപ്പിനെ പറ്റി ചിലരൊക്കെ ചിലതൊക്കെ പറയുന്നത് കേട്ടതുണ്ട്. എന്നാലും നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്കില്ലാതെ കഴിയുന്നു എന്ന് കേട്ടപ്പോ വലിയ സന്തോഷമായി. വഴക്കോ? ഞങ്ങൾ തമ്മിലും? അയ്യോ, എന്റെ മുഖമൊന്ന് വാരി കണ്ടാ മതി അമ്മുക്കുട്ടി പൊട്ടിക്കരയ്. ഞാനും അങ്ങനെ തന്നെയാകട്ടോ. ഈ കാര്യത്തില് നമ്മൾ രണ്ടുപേരും ദുർബലരാ. മനുഷ്യരിൽ തന്നെ നീചന്മാരും രാക്ഷസന്മാരും ദേവന്മാരും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ അവസാനത്തേതാ ദേവന. ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. എന്താണോ? എനിക്ക് കാശുണ്ടെങ്കിൽ ഒരു 5 രൂപ 5 rupees ഒരു ഹെൽപ്പ് ചെയ്യണം. നാളെ രാവിലെ 8 മണി എന്നൊന്നും ഉണ്ടെങ്കിൽ അത് ഞാനിവിടെ തിരിച്ചു. 8 മണി 5 നിമിഷം ആയാലും വിരോധമില്ല. സന്തോഷായി. അപ്പൊ ഞാൻ വരട്ടെ എന്നോ? പഞ്ചായത്ത് നേരമില്ല അമ്മ, ഞാൻ ഈ കീരി ഒന്ന് കാണാൻ വന്നതാ. ഞങ്ങള് താമസിക്കുന്ന സ്ഥലം അമ്മാവനെ അറിയാമല്ലോ. അറിയാം. അടിപിടിയോ കള്ളുകൂടിയോ ഒരു കുഴപ്പവും കൂടാതെ വളരെ മാന്യമായിട്ട് താമസിക്കുന്നവരാ അവിടെ ഉള്ളവർ. ഒന്നും കേട്ടിട്ടില്ല. എന്നിട്ട് ഏതോ ഒരു തിരുവല്ലാക്കാരന്റെ ഭാര്യ ഇപ്പൊ അവിടെ വന്ന് താമസം തുടങ്ങി. നിങ്ങൾ തമ്മിൽ എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങ് പോട്ടെ. എനിക്ക് അവിടെ നില്ലരോ. കേട്ടോ മാവ, എന്നിട്ട് ഈ കീരിക്കുറുപ്പ് ഇപ്പൊ ആ വീട്ടിൽ അന്തേവാസം തുടങ്ങിയിരിക്കുക. ഭാര്യ മാത്രമുള്ള ഒരു മനുഷ്യനാക്കി പോയാണ് അല്ലേ? എടോ അവസാനത്തെ ദേവ. നോക്കാതെ നോക്കാതെ ആ നീണ്ട കണ്ണുകൾ, 1000 നഖങ്ങളെ കരലിലാഴ്ത്തിയ യൗവന സുന്ദരിയായ ഹെലന്റെ കണ്ണുകളെക്കാൾ തീക്ഷ്ണങ്ങളാണ്. അവ നല്ല മനുഷ്യർ മാത്രമുള്ള ഒരു കുടുംബത്തെ തകർക്കും. കണ്ണീർപ്പുഴയുടെ തുടക്കം കുറിക്കും. ചുണ്ടുദിശ വരാൻ മടിച്ചപ്പോൾ നീ നിർബന്ധിച്ചു, ഇപ്പോൾ വരണ്ട എന്ന് പറയുന്നു. ഇതിലേതാണ് ഞാൻ അനുസരിക്കേണ്ടത്? എനിക്ക് മാപ്പ് തരണം. അത് കുറെ എണ്ണേ വന്നു. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ്. എനിക്ക് സാക്ഷാൽ ദൈവമാണ്. മനുഷ്യനായ എന്നെ കാണുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ തുറന്നു പറയുന്നു, ദയവായി ക്ഷമിക്കണം. മഹാഭാഗ്യവതിയായ അങ്ങയുടെ ഭാര്യയെ വേദനിപ്പിക്കാം ഞാൻ ഒരിക്കലും തയ്യാറാവുകയില്ല. സത്യത്തിൽ എനിക്ക് അങ്ങയോട് അങ്ങേറ്റ ഭക്തിയാണുള്ളത്. ഉണ്ടായിരുന്നു,
ജയന്തി, സാമാന്യ ബുദ്ധിയുള്ള ഒരുവനാണ് ഞാനെന്നെങ്കിലും നീ സമ്മതിക്കണം. എന്റെ വാസന്തി എന്റെ ജീവനേക്കാൾ എനിക്ക് വലുതാണ്. അവളെ വേദനിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല. കാരണം വാസന്തിയെ അതിശക്തമായൊരു കോട്ടയ്ക്കകത്താണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. പക്ഷേ അധിക സമയം അങ്ങ് ഇവിടെയാണ്. ഇതേവരെ ജീവിക്കാൻ അവസരം കിട്ടാതിരുന്ന നിന്നോട് എനിക്ക് സഹതാപമുണ്ട്. നീ ചിരിക്കുമ്പോൾ നിന്നേക്കാൾ സംതൃപ്തി എനിക്കാണ്. എനിക്കൊരിക്കലും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് അങ്ങ് പറയുന്നത്. അതും എനിക്കറിയാം. നിനക്ക് മാത്രമല്ല, പലർക്കും മനസ്സിലാവില്ല. ജയന്തി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അത് സത്യമാണ്. പക്ഷേ അത് വാസന്തിയോടുള്ള സ്നേഹക്കുറവുകൊണ്ടല്ല, നിന്നോടുള്ള സഹതാപ കൂടുതൽ കൊണ്ട്. ലോകം ഇതെങ്ങനെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ഒരു ഭാര്യയ്ക്കും സഹിക്കാനാവുന്ന ഒന്നല്ല. എന്റെ ഭാര്യയെപ്പറ്റി എന്നേക്കാൾ കൂടുതൽ ജയന്തിക്കറിയാം. നിന്റെ കേസ് ഞാൻ നിരസിച്ചപ്പോൾ വാസന്തി അഹോരാത്രം എന്നെ പ്രേരിപ്പിച്ചു. നിരപരാധിയാണ് നീ, എന്ത് വിഷമങ്ങൾ സഹിച്ചും നിന്നെ രക്ഷിക്കണം. അങ്ങനെ രക്ഷപ്പെട്ട ഞാൻ, ആ നല്ല സ്ത്രീയോട് ആജീവനാദം കടപ്പാടുള്ള ഞാൻ അങ്ങയോട് എങ്ങനെ പെരുമാറണം, അങ്ങ് എന്നോട് എങ്ങനെ പെരുമാറണം? ഇന്നത്തെ നമ്മുടെ പോക്കും ഒരിക്കലും ശരിയല്ല, മഹാപാപമാണ്. അങ്ങ് എന്നെ മറക്കണം. മനുഷ്യൻ വിശേഷ ബുദ്ധിയുള്ള മൃഗമാണ്. അവന്റെ മാനസിക സിദ്ധികളെ കുറിച്ച് അവധാനതയോടെ സമഗ്രമായി പഠിച്ചിട്ടുള്ളവനാണ്. ഇന്ന് നീ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് 1000 തവണ. പക്ഷെ എനിക്ക് ഉത്തരമില്ല. ഒന്ന് ഞാൻ പറയാം, ഇന്ന് ഈ വീട് വിട്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. പക്ഷേ വീണ്ടും ഞാൻ ഇവിടെ വരാം. എന്റെ നിശ്ചയം അതാണ്. ആ നിശ്ചയത്തിന് മാറ്റമില്ല. അതുകൊണ്ട് വാസന്തിയെ വേദനിപ്പിക്കുന്നു എന്ന അർത്ഥം. എന്റെ വാസന്തിയെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. ജയന്തി, മോനെ, മോൻ ഉറക്കം വരുന്നുണ്ട്. ഇന്നേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ ഇതേവരെ അച്ഛൻ ഇന്നേക്ക് കൊണ്ടുപോയില്ലേലോ. മോനെ, അച്ഛൻ വലിയ ആളാണ്, ധാരാളം ജോലികളുണ്ട്. അച്ഛന് സമയം കിട്ടുമ്പോൾ മോനെ സിനിമയ്ക്ക് കൊണ്ടുപോകും. മോൻ ഇപ്പൊ പോയി കിടന്നുറങ്ങി. അച്ഛൻ വന്നിട്ട് അച്ഛൻ ആഹാരം വിളമ്പിയിട്ട് അമ്മയും ആഹാരം കഴിച്ചിട്ട് വരാം. മോൻ പോയി കിടന്നുറങ്ങി. അമ്മേ, അമ്മയും ഞങ്ങളും അച്ഛൻ പറ്റിച്ചു തീർച്ച. വളരെ താമസിച്ചല്ലോ. എനിക്ക് ഓഫീസിൽ വളരെയധികം ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഓഫീസിൽ ഫോൺ ചെയ്തിരുന്നു, അവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഉണ്ടെന്നറിയാണോ ഫോൺ ചെയ്തത്? മോൻ ലഹള കൂട്ടി സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അതിനായിരിക്കില്ല, നിനക്കേതാണ്ട് സംശയമുണ്ടല്ലോ വസന്തി. എന്തോ സംശയമോ? അമ്മയെ പറ്റിയോ? എന്ത് സംശയം? എനിക്കങ്ങനെ അറിയാം. വരൂ, ആഹാരം കഴിച്ചോ. എനിക്ക് നല്ല വിശപ്പില്ല. വസന്തി ആഹാരം കഴിച്ചോ. വന്നിട്ട് ആഹാരം കരുതി. എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്? ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതിലല്ല ഭർത്താവിനോടുള്ള സ്നേഹം. അതിലും ഇല്ലേ? പന്നെന്തെയും കഴിച്ചോ. മനസ്സിനകത്ത് ഒന്നും മറച്ചു വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ കാര്യം അങ്ങനെ തന്നെയാണ് സാർ, ഒന്നും മറച്ചു വെക്കാൻ വയ്യ. എന്റെ കാര്യമാണ് പറഞ്ഞത്. ഓ, ഉമസ്ഥനോട് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. പലർക്കും അങ്ങനെയാണ് സാർ. പക്ഷേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൃഷ്ണപിള്ള സാറിന് നേരിട്ട് വിളിച്ച് പറഞ്ഞേച്ചാണ്. കൃഷ്ണപിള്ളയല്ല, തന്റെ കാര്യമാണ്. അയാൾ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ആളാണ്. തന്റെ കാര്യമാണ്. നാട്ടുകാരുടെ പരാതികൾ കൂടാതെ തന്റെ വീട്ടുകാരുടെ പരാതിയും കിട്ടിയിട്ടുണ്ട്. തനിക്ക് എത്ര കുട്ടികളുണ്ട്? 3. മൂത്തതൊഴിയെ ബാക്കി എല്ലാം പൊടിക്കുഞ്ഞുങ്ങളാ. പിന്നെ ഈ ഫാമിലി പ്ലാനിംഗ് അനുസരിച്ച് കൂടുതലൊന്നും സംസാരിക്കണ്ട. അല്പമെങ്കിലും മനുഷ്യത്വം ഭാര്യയോട് കാണിക്കണം കുറുപ്പ്. ആ സാധു സ്ത്രീ നിങ്ങളെ മാത്രം ആശ്രയിച്ചല്ലേ കഴിയുന്നത്. ഒരു വീടിന്റെ ഐശ്വര്യം വീട്ടമ്മയാണ് കുറുപ്പ്. എന്റെ വീട്ടിൽ വന്ന് നോക്കിയാലറിയാം ഐശ്വര്യം. ഞാൻ അമ്മുക്കുട്ടിയെ സ്നേഹിക്കണില്ലെന്ന് മാത്രം സാർ പറയും. അത് ക്രിമിനലാണ് സാർ, എന്റെ ചങ്ക് പൊട്ടിപ്പോ എന്ന് ഞാൻ പറഞ്ഞില്ല.
പക്ഷേ കഴിയുന്നതും ആ സാധു സ്ത്രീയെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം. പുരുഷന്മാരായ നമ്മുടെ ധർമ്മം അതല്ലേ? പിന്നെ എന്താന്ന് വെച്ചാൽ അല്പം ദാരിദ്ര്യം. ഒരു 10 രൂപ കൂടി കൂടുതൽ കിട്ടിയാൽ അമ്മക്കുട്ടിക്ക് വീട്ടുകാരും ഭംഗിയായിട്ട് നടത്താം. വാങ്ങിച്ചോളൂ. ആ 10 ഒരു 15 ആക്കി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. മേടിച്ചോ മേടിച്ചോ. ഓ ഭഗവാന്. പതിനഞ്ച് രൂപ ശമ്പളം കൂടുതൽ തരാനാണെന്നാണ് വിളിച്ചത്. ശമ്പളം കൂട്ടി തരുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കൃഷ്ണേട്ടാ, എല്ലാവർക്കും വില വാങ്ങിക്കണമെന്ന് ആരും വിചാരിക്കണ്ട, ഇത് കുറുപ്പാ. ഹലോ, എന്താ ആര് കീരിയ? ആരാണ് ചോദിക്ക, ആരാണെന്ന് ചോദിക്ക. ആരാ? ഒരു രത്നമ്മ. രത്നമ്മ വക്കിൽ രത്നമ്മ. ശരി, എന്നാലും ഇല്ല എന്ന് പറഞ്ഞേ. ആ ദാ തന്നെ പറഞ്ഞേക്കും. ഹലോ, വാച്ച്മാൻ താച്ചുപിള്ളയാണ് സംസാരിക്കുന്നത്. കുറുപ്പ് സാറില്ല, കോടതി പോയിരിക്കണം. വരുമ്പോ എല്ലാം പറയണോ? ഒരു കമ്മീഷൻ വിസ്താരം വക്കീലിനെല്ലാം ഏർപ്പാട് ചെയ്ത് കൊടുത്തത. വിരുതിപ്പെട്ട കാര്യം നടക്കുമോ? ഇത് കോടതി കാര്യമല്ലേ, എന്തോ ചെയ്യും. അപ്പോ ദുഷ്ടമൊന്നും മറ്റും പറയുന്ന കേട്ടല്ലോ. അയ്യോ ചേട്ടനാണ് കേട്ടോ? ആ കേട്ടു. ദുഷ്ടല്ല, പിന്നെ ഇഷ്ടല്ല. അയ്യോ, അത് വക്കീലിനെ വിളിച്ചതാ, എന്നെ അല്ല. ഒരാളെ ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇതാണ് ശ്രീമതി ജയന്തി. നമസ്തേ. നമസ്തേ. വരൂ, വിളിക്കൂ. മോനി വന്നു. ഇവരെല്ലാം സിനിമയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. ബുദ്ധിമുട്ടിക്കുകയായിരിക്കും. അയ്യോ, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനും ജയന്തിയെ കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ദേവകി, ഞാൻ പറഞ്ഞില്ലേ, ജയന്തിക്ക് വേണ്ടി അഭിഷേക്കോട് വാദിച്ചാണ് വാസന്തി. ഞാൻ വാദിച്ചത് കൊണ്ട് കോർട്ട് ജയന്തി വെറുതെ വിടുമോ അല്ലേ? അതെ, എന്റെ ജീവൻ രക്ഷിച്ചത് ഇദ്ദേഹമാണ് ചേച്ചി. ഇല്ലെങ്കിൽ ഇതിനകം എന്നെ തൂക്കിലിടുമായിരുന്നു. ഇവിടെ വിജിമോന്റെ അച്ഛൻ പറയുന്നത് തന്നെ ഞാനും വിശ്വസിക്കുന്നു. സത്യം എന്നായാലും ജയിക്കും. പിന്നെ സിനിമയ്ക്ക് പോവാം. അച്ഛാ, ഇത് സ്ത്രീ വക്കീലാണ്. ഞാൻ പറയരുത് കേട്ടോ. ആ, ഈ അമ്മ എന്നിട്ട് നീ നമസ്തെ പറഞ്ഞോ. അപ്പോൾ ജയന്തി സൗകര്യമായിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം. ആ, ഫോൺ ചെയ്തിട്ട് വരാവു കേട്ടോ. ഇല്ലെങ്കിൽ സംസാരിക്കാൻ എന്റെ സ്ത്രീയെ കിട്ടില്ല. വളരെ ബിസിയാണ് അദ്ദേഹം. നമുക്ക് പോവാം വാസ്തി. ആ പ്ലീസ് ജയന്തി, ടാക്സി പിടിച്ച് പോവും. എന്താ, സിനിമ കാണാൻ ഇഷ്ടമല്ലേ? എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം. എന്താ വാസന്തിയുടെ തീരുമാനം പോലെ, എനിക്ക് അഭിപ്രായമൊന്നുമില്ല. വരുന്നെങ്കിൽ വരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. നമുക്ക് പോവാം. ഏത് പിക്ചറിനാണ് ചേച്ചി? ഓ, അങ്ങനെയൊന്നുമില്ല. വല്ല ഹിന്ദിയോ തെലുങ്കോ മലയാളമോ? ആ, ജയന്തിക്ക് ഏതാണ് ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. ഇംഗ്ലീഷ് പടം വേണ്ട കേട്ടോ, മോന് മനസ്സിലാവില്ല. എന്താ മനസ്സിലെ? ഇംഗ്ലീഷിൽ 2 വിമൻ, ഹിന്ദിയിൽ 2 രാത്രി, തമിഴിൽ 20 രൂപ. നമുക്ക് മലയാളത്തിൽ തന്നെ പോവാം ചേച്ചി. ആ, ഇങ്ങനെ അത് മതി. യെസ് യെസ്, മോന് മനസ്സിലാവുമല്ലോ. വരുവനെ. ദേവകി, വീട് നോക്കിക്കോ. വരും. അമ്മ
കാര്യം എനിക്ക് അങ്ങോട്ട് നീങ്ങിയിരിക്കും. എന്നെ തൂണ്ടിട്ടുണ്ടായി ശരി, ഞാൻ ഇവിടുന്ന് പോയില്ല. ആ തിരുവല്ലാക്കാരൻ അവന്റെ ഉടുക്കത്തെ പോക്ക് പോയി. ഇനിയെങ്കിലും മാനമായി ജീവിച്ചാലല്ലോ എന്ന് വിചാരിച്ചു. ഒപ്പം ഇവിടെ കേറി വന്നില്ലേ? ഏതായാലും ഇവിടെ ബഹളമൊന്നും ഉണ്ടാക്കരുത്, മോശമാണ്. അയാൾ ഇവിടെ ഭാര്യ കിട്ടുന്ന ജീവിച്ചറിയോ? ഭാര്യ ഭാര്യ ഉണ്ട്, ഇറങ്ങി വാടി. ഈ സൈക്കിളിൽ എത്തുമ്പോ നിനക്ക് അറിഞ്ഞൂടാ. അയ്യോ, തന്റെ പോന്റെ മാനല്ലേ ഇതാ തീർത്തോണ്ട് പോയത്. ഞാനിപ്പോ കുക്കിലിട്ടോണ്ട് നടക്കേണ്ടി വന്നു. ദുഃഖം തീരി. ഒരു സൈക്കിളെ പിള്ളേരെ അത്ര ദുഷ്ടം വിളിക്കാനുണ്ടല്ലോ. ീര എന്ത് വിളിച്ചാൽ അതിലേറെ എനിക്ക് അറിയാമോ? എന്റെ ജോലി എങ്ങനെയെങ്കിലും ഈ കേസൊന്ന് എടുത്തു തരണം. സാരമില്ല, എല്ലാം ഞാനേ ഞാനായി പറയുന്നത്, ദുഃഖ് വളരെ മോശമാണ്. കുറുപ്പും ദശമയുമായിട്ടുള്ള ഇടപാട് ഏറ്റവും യോഗ്യമായ രീതിയിൽ ഞാൻ തീർത്തു വരും. പഞ്ചായത്ത് മെമ്പർ ജോലിച്ച കാര്യമായി പറയുന്നത് എഴുന്നേക്ക്. നിന്റെ അച്ഛനോട് ഉണ്ടായിരുന്നു നീ കൊലപാതകം മരുന്നു. ഒരു അമ്മുട്ടിയെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? നമ്മുടെ കേസ് മിക്കവാറും തോറ്റുപോകുമെന്നാ തോന്നുന്നത്. ഒരിക്കലും തോറ്റുപോയില്ല. അഡ്വക്കേറ്റ് ബാലേന്ദ്രല്ലേ നമ്മുടെ വക്കാളത്ത്. അതുകൊണ്ട് എന്താ കാര്യം? അയാള് പണ്ടത്തെ ബാലേന്ദ്രനൊന്നുമല്ല. മാത്രമല്ല അയാളിപ്പോ കേസുകളൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. ഇപ്പോ കോടതിയിൽ കേസ് വിളിച്ചു കഴിയുമ്പോ കക്ഷികൾ ഇങ്ങനെ പരക്കം പറയുക, വക്കീലിനെ കണ്ടുപിടിക്കുക. ഏറ്റവും മിടുക്കനായ ഒരു വക്കീലായിരുന്നു അദ്ദേഹം. എന്താ ഇപ്പൊ അങ്ങനെ ആയത്? വീട്ടുപോയൊക്കെ ഒന്നാണെന്നാ പറഞ്ഞു കേട്ടോ. ഉഷസോ സന്ധ്യയോ സുന്ദരി ഓമനെ നീ ഉണരുമ്പോ ഉറങ്ങുമ്പോ സുന്ദരി ഉഷസോ സന്ധ്യയോ സുന്ദരി കുടമോ നിൻ കവിളോ ആദ്യം തൊടുത്തു പറയുമോ മനോഹരി. ഉഷസോ സന്ധ്യയോ സുന്ദരി ഓമനെ നീ ഉണരും. സന്ധ്യയോ സുന്ദരി
ആരോ മനഃപൂർവം കണ്ണം പറഞ്ഞ് പരത്തിയതാണ്. അമ്മ എന്നെ അറിഞ്ഞൂടെ, അദ്ദേഹം അറിഞ്ഞൂടെ. എന്നാലും അത് കേട്ടപ്പോ എന്റെ ഇടമെഞ്ഞ് പൊട്ടിപ്പോയി. ഇപ്പൊ സമാധാനായി. ദൈവം എന്നെ ചതിക്കില്ല, ഞാനും ആരെയും ചതിച്ചിട്ടില്ല. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം, കുറുപ്പാണ് സംസാരിക്കുന്നത്. ഒരേ ഉഗ്ര ന്യൂസ് ഉണ്ട്. അവിഹിത ബന്ധം, നമ്മുടെ വക്കീല് ബാലേന്ദ്രൻ സാറിന്റെ അവിഹിതം. നമ്പർ തെറ്റിപ്പോയോ? അയ്യോ, ഇത് ഏത് നമ്പറാണ്? ആരാണ് സംസാരിക്കുന്നത്? ലില്ലി സൈമൺ. ചതിച്ചോ ദൈവം? പിന്നെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. എന്നെ അടിമയാക്കാമെന്ന് വിചാരിക്കാൻ എനിക്ക് സാധ്യമല്ല. അമ്മ ഉറങ്ങിക്കാം, തന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. സംസാരിക്കുന്നു സാർ. ആ പ്രാന്തര വെടിവെപ്പ് കേസിന്റെ നിങ്ങൾ തുടങ്ങി എന്നെ പഠിപ്പിക്കാൻ. എന്റെ കേസ് പരിഹരിക്കാൻ ശക്തി എനിക്കില്ല. എന്റെ അടക്കാനാവാത്ത വേദന കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു പോയത്. എന്റെ കുടുംബകാര്യത്തിൽ മിസ്സസ് സൈമൺ ഉണ്ടായ വേദനയെ ഞാൻ മാനിക്കുന്നു. ഇനി തർക്കമൊന്നുമില്ലല്ലോ. ഈ രാജ്യത്തെ ഏറ്റവും വലിയ താർക്കികൻ സാറാണ്. സാറിനോട് തർക്കിക്കത്തക്ക വിവരക്കേട് എനിക്കില്ല. പക്ഷേ
ചില കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നി. കേസ് കാര്യങ്ങൾ മാത്രം പറയുന്നതല്ലേ ഭംഗി. ഇത് ഏറ്റവും ഗൗരവമേറിയ കേസാണ്. മറ്റു കേസുകളെല്ലാം നമുക്ക് മനുഷ്യന്റെ കോടതിയിൽ വെച്ച് വാദിക്കാം. പക്ഷേ ഈ കേസ് ദൈവത്തിന്റെ കോടതിയിലാണ്. അത് സുപ്രീം കോർട്ടിനേക്കാൾ സുപ്രീമാണ്. ഐ ലൈക്ക് യുവർ ഫിലോസഫി. ഇത് ഫിലോസഫി അല്ല സാർ, വെറും സത്യം. സാറ് മഹാബുദ്ധിമാനും പണ്ഡിതനും വാഗ്മിയും ഒക്കെയാണ്. ഏത് കാര്യത്തിനും അസാധാരണമായ യുക്തിയും ഉപമയും സാർ കണ്ടുപിടിക്കും. പക്ഷേ ഞാൻ സാറിനോട് പറയുന്ന വാചാരതയും യുക്തിയുമെല്ലാം ശ്രീമതി വാസന്തി ബാലചന്ദ്രന്റെ കണ്ണുനീരിൽ വെറും മൺകട്ടകൾ പോലെ നിസ്സാരമാണ്. അർത്ഥം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എങ്കിലും ഒരു വക്കീലെന്നുള്ള നിലയിൽ ഈ വാചാരത എനിക്ക് ഇഷ്ടമാണ്. ശരിയാണ് സാറ്, ബുദ്ധിപൂർവം ഫലിതം കലർത്തി സംസാരിച്ച് ഈ പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. ദൈവം സഹിക്കില്ല സാർ, മഹാപാപമാണ്. ഉപയോഗിക്കുന്ന വാക്കുകളെ പറ്റി അല്പം ശ്രദ്ധിക്കണം. ഭാഷയിൽ വലിയ പിടിയില്ല സാർ, ഇതിനേക്കാൾ ശക്തി കൂടിയ വാക്കുകളാണ് വേണ്ട. പക്ഷേ എനിക്കറിയില്ല, ഈയിടെയായി വിജയനെ കാണാറുണ്ടോ? എന്റെ മോനെ ഞാൻ കാണുന്നില്ലെന്നാണ്. എന്നും കാണുന്നുണ്ട്? ഇല്ല, കാണുന്നില്ല. കണ്ടാൽ ഹൃദയം പൊട്ടിപ്പോകും. എത്ര ഐശ്വര്യമുള്ള മുഖമായിരുന്നു ആ കുഞ്ഞിന്റേത്. ഇന്നവൻ കുളിക്കുന്നില്ല. അവനെ കുളിപ്പിക്കാറില്ലെന്ന് പറയൂ. സാറിന് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിയുന്നു? ഞാൻ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അറിയാതെ പൊട്ടിക്കരഞ്ഞുപോയി. റോഡിലെ കൂഴി മണലിലാണ് കളിയും കിടപ്പും. കൂഴി മണ്ണിലാണ് ഞാനും കിടന്നത്, ആ മണ്ണിൽ കിടന്നാണ് ഞാൻ വളർന്നത്. എന്നിട്ട് എനിക്ക് പറയത്തക്ക കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. ഐ എം സോറി സാർ. ഇല്ല, ദൈവം വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടാവൂ. എന്നാൽ ദൈവത്തോട് പറയും. പറയേണ്ട ആത്മാക്കൾ അത് മൂകമായി പറഞ്ഞുകൊണ്ട്. സാർ നേരത്തെ പറഞ്ഞു മനുഷ്യന്റെ വികാരങ്ങളെ പറ്റിയും സൗന്ദര്യബോധത്തെ പറ്റിയും ഒക്കെ. സാർ, എന്റെ നല്ല പ്രായത്തിൽ എന്റെ ഹസ്ബൻഡ് മിസ്റ്റർ സൈമൻ മരിച്ചു. സാറ് പറഞ്ഞ എല്ലാ വികാരങ്ങളും അന്ന് എനിക്കുമുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡിനേക്കാൾ സൗന്ദര്യമുള്ളവരും ഇവത്തുമുള്ളവരും അന്ന് ഈ ലോകത്തുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അല്ലാതെ മറ്റൊരു പുരുഷനെയും സ്നേഹിക്കാൻ എനിക്ക് സാധ്യമല്ല. പള്ളിയിൽ അച്ഛന്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്യുന്നതുകൊണ്ടല്ല, എല്ലാ സത്യങ്ങളെയും നിസ്സാരമാക്കുന്ന ഒരു മഹാസത്യമുണ്ടായിരുന്നു. മിസ്റ്റർ സൈമന് എന്നോടുള്ള കളങ്കമറ്റ സ്നേഹം, എന്നിലുള്ള അടിയുറച്ച വിശ്വാസം. ഞാൻ ഇറങ്ങട്ടെ. നിൽക്കൂ, ഒരു കാര്യം ഞാനും പറഞ്ഞോട്ടെ. മിസ്റ്റർ സൈമൺ ഇന്ന് എല്ലാം തികഞ്ഞ കഴിവുള്ള റെഡ് വെക്കറ്റാണ്. സീനിയർ റെഡ് വെക്കറ്റിന്റെ തണലിൽ കഴിയേണ്ട ആവശ്യമില്ല. യു ക്യാൻ ബിഗിൻ യുവർ ഇൻഡിപെൻഡന്റ് പ്രാക്ടീസ്. സ്വന്തമായി പ്രാക്ടീസ് ആരംഭിക്കണം. എന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ അനുവദിക്കണം എന്നുള്ള അപേക്ഷയാണ്. ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസങ്ങളെ. സോ ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക് ടു യു സർ. അപ്പുറത്തൊന്നും കണ്ടില്ലല്ലോ. പുറത്തു പോയതാണല്ലേ പറഞ്ഞത്? പുറത്തു പോയതൊന്നും കുഴപ്പമില്ല. അവന്റെ പോക്കറ്റിൽ എന്താണെന്ന് നോക്കൂ. ഇത് ഞാൻ എടുത്തതല്ലേ. ഇത് എന്റെ വാച്ചാണ്.
ഈ കുട്ടി മോഷ്ടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ അന്തസ്സിന് ചേർന്നതല്ല. ദൈവത്തോർത്ത് ക്ഷമിക്കൂ, ഇത് പുറത്ത് ആരോടും പറയരുത്. അതൊന്നും ഞാൻ ഇങ്ങോട്ട് വന്ന് വന്നത്. അപ്പൊ നോക്കരുത്. ഇന്നല്ലേ അതിന് വല്ല പറയാം, ഇത് പറഞ്ഞു പഠിപ്പിക്കണം എന്ന് ചെയ്യാറില്ല. അച്ഛനമ്മമാർ ചെയ്യുന്ന ദുഷ്കൃത്യങ്ങളുടെ ഫലം നിരപരാധികളായ സന്താനങ്ങളായിരിക്കും അനുഭവിക്കുക. നാളെ രാവിലെ എനിക്ക് ബാംഗ്ലൂർക്ക് പോകണം. രണ്ടു ദിവസം കഴിഞ്ഞേ മടങ്ങി വരും. പുളകമുന്തിരി പൂവനമോളി പൂജയ്ക്കൊരുക്കിയ പൂത്താലമോ, അമരാവതിയിലെ അമൃതമുദ്ധരിയോ അഴകിൻ്റെ മുനാനദിയോ, അഴകിൻ്റെ മുനാനദിയോ. പുളകമുന്തിരി പൂവനമോളി പൂജയ്ക്കൊരുക്കിയ അമരാവതിയിലെ അമൃതമുദ്ധരിയോ അഴകിൻ്റെ മുനാനദിയോ, അഴകിൻ്റെ മുനാനദിയോ. ഞാൻ വേറെ ലോകത്തേക്ക് പോയിപ്പോ. ഏത് ലോകത്തിലാണാവോ? സ്വർഗത്തിൽ.
എനിക്ക് സുഖമാണ് വസന്തേ. ഇല്ലല്ല, ഏഹ്, ആ ഞാൻ കുളിച്ചു കുളിച്ചു. ആ ചൂടുവെള്ളത്തിൽ തന്നെ. ആ അല്ല, ഡ്രസ്സുണ്ട് ഡ്രസ്സുണ്ട്, എണ്ണയുണ്ട്. ആ ഇല്ലില്ല, ജലദോഷമില്ല. ശബ്ദത്തിന് മാറ്റം, അത് ഫോണിന്റെ തകരാറായിരിക്കും വസന്തേ. വേഗം പറയൂ, ഞാൻ മറ്റൊരു അഡ്വക്കേറ്റുമായി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏഹ്, ഇന്ന് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ രാവിലെ ഞാൻ പുറപ്പെടും. ഏഹ്, മോൻ സംസാരിക്കണമെന്ന്. വളരെ തിരക്കിലാണ് വസന്തി. മോൻ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. ആ ശരി ശരി, റൈറ്റോ. ജയന്തി, എന്നെ കൈവിട്ട് ഓടിക്കളഞ്ഞോന്ന് ഭയപ്പെട്ടു. ഭയപ്പെട്ടത് ഞാനാണ്, ചേച്ചിയെന്നെ വിളിച്ചത്. ജയന്തി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചേച്ചിയോട് എന്ത് കള്ളമാണ് പറഞ്ഞത്? എനിക്കത് നോക്കി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. അങ്ങനെ ഈശ്വരന് തുല്യം സ്നേഹിക്കുന്ന വാസന്തി ചേച്ചിയെ എത്ര എളുപ്പം അങ്ങേക്ക് മറക്കാൻ സാധിച്ചു? ജയന്തി, പാവം, എത്ര നല്ല സ്ത്രീയാണ്. അങ്ങയുടെ നിത്യാവശ്യങ്ങൾ ഓരോന്നായി എടുത്തെടുത്ത് ചോദിക്കുന്നത് ഞാൻ കേട്ടു. വാസന്തിയുടെ സ്വഭാവമാണത്. ഞാനൊരു കൊച്ചുകുട്ടിയാണെന്നാ വിചാരം. സ്നേഹമയ്യാണ് അവർ. ജയന്തി, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ജീവനേക്കാൾ പക്ഷേ എപ്പോഴും അരുതാത്ത് ചെയ്യുന്നു എന്ന് തോന്നാൻ. മനഃശക്തിയില്ല, അതുകൊണ്ടാണ്. അല്ല, മനസാക്ഷിയുണ്ട്, അതുകൊണ്ട്. ജയന്തി, വളരെ തെറ്റായി ഈ ലോകത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ള ഏറ്റവും നിർഭാഗ്യകരമായ വാക്കാണ് മനസാക്ഷി. ഞാൻ അത്രയ്ക്കൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ പറഞ്ഞു തരുന്നത്. കണ്ണീരൊഴുക്കി നീ കോടതിയിൽ നിന്നപ്പോൾ എന്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? പറഞ്ഞതൊക്കെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ ചെവിയിൽ പറഞ്ഞു തരാം. ഇതെന്റെ ഫാദറാണ് മിസ്റ്റർ ജയന്തി. ഇതാരാ, വക്കീലാണോ? അല്ലച്ച, ഇതെന്റെ ഒരു സുഹൃത്തിന്റെ സഹോദരിയാണ്. ഞാൻ അവരെ അവരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ നേറ്റു, അതുകൊണ്ടാ. എവിടെയാ വീട്? എന്താ കുട്ടിയൊന്നും ഇണ്ടാത്തത്? ഹോസ്പിറ്റലിന്റെ പുറകുവശത്താണ്. ഓഹോ, മലയാളം അറിയാം അല്ലേ? എന്റെ മോൻ യോഗ്യനും നല്ലവനും ആയതുകൊണ്ടാണ് കുട്ടിയുടെ സഹോദരൻ കുട്ടിയെ ഒറ്റയ്ക്ക് എന്റെ മോന്റെ കൂടെ പറഞ്ഞേക്കുന്നത്. മോനെ, എന്താ അച്ഛ? ഈ കുട്ടി നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോയാ പോരെ? അത് പോരച്ച, വാസന്തി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. കേട്ടോ കുട്ടി, ഇവന്റെ ഭാര്യ വാസന്തി ഉണ്ടല്ലോ, ഒരു മഹാലക്ഷ്മി. നിങ്ങളെപ്പോലുള്ളവർ പരിചയപ്പെടേണ്ടതാണ്. ഇവനും വാസന്തിയും കൂടെ നടന്നു പോകുന്നത് കാണാൻ ഭാഗ്യം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാർ പറയാറ്. ഇതങ്ങോട് വാങ്ങിക്കുമോന്? ഒറ്റക്കൈ കൊണ്ട് വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ഒന്ന് ഉറക്കം വായിച്ചാൽ എനിക്കും കേട്ടാം. ഇനി വാങ്ങിക്കും. ആ, നീ ഒന്ന് വായിക്കും. ഇല്ല, ഒരു 3 രൂപ അറിയും. ഒരു ഡ്രൈവറായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നത്. അച്ഛ, ഡ്രൈവർ ഒന്ന്. എന്റെ മകന്റെ ഉയർച്ചയിൽ ഞാൻ അറിയാതെ അഹങ്കരിച്ചു. ദൈവം അതിന് എന്നെ ക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്തു. എന്നേക്കാൾ പഠിപ്പും വിവരമുള്ള മുന്നോട് ഞാനൊന്നും പറയുന്നില്ല. ദൈവം സഹിക്കാത്ത പ്രവൃത്തിയാണ് നിന്നെ ഏതല്ല. ഈ കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം ആ വാസന്തിയുടെ കണ്ണീരിൽ ഒഴുകിപ്പോ. ഞാനേ ഇവിടെ വരും.
അല്ല. പിന്നെ ഈ അസമയത്ത് വന്നതിന്റെ കാര്യം കാര്യമുണ്ട്, ഇരുന്നാ ആയിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ ഈ മാല എത്ര പവനാ? രണ്ടോ രണ്ടര? രണ്ടര? ഇത് ചോദിക്കാനാണ് ഈ പാലായിരത്തിന്റെ കയറിയൊന്ന്? ഏ അതല്ല, ഞാൻ കഷ്ടപ്പെട്ട് 5 പവൻ മേടിച്ച് തത്താൻ കൈ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? രത്നമ്മക്ക് ഒരു നെക്ലസ് പണിയാം. ഒരു സൗന്ദര്യം ഈ ചിരിക്ക്, പ്രേതം മാതിരി. പത്തിയാടം പിരിച്ചു വിട്ടോ? അദ്ദേഹം പിരിച്ചുവിടൽ പ്രസ്ഥാനം തുടങ്ങി. ഇനി രണ്ടു പേരെയും ബാക്കിയുള്ളൂ, ഭാര്യയും മകനും. അതും കൂടി കഴിഞ്ഞാൽ സംഗതി ക്ലോസ്. ആട്ടെ, കാട്ടിലെന്ന് എഴുതേറ്റെ. പായ തട്ടി കുറഞ്ഞിടാനായിരിക്കും. ഏ എനിക്കതൊന്നും വേണ്ടത്, എനിക്ക് ഇതൊക്കെ മതി. കരക്കാനോ അതേ പുറത്തേക്ക്. നാട്ടുകാരും ഉണ്ടല്ലേ, രണ്ടുപേരും തല വീശി കളി. എന്ത് പറഞ്ഞാലുണ്ട്, ഒരു നാട്ടുകാരൻ എന്നെ അങ്ങനെ വരട്ടാതെ എന്റെ രസമേ. ജോലിച്ചായന, ഓഹോ, തെരഞ്ഞെടുപ്പ് കാര്യത്തിന് വന്നതായിരിക്കും. ഇത്തവണ നിൽക്കുന്നു, ജയിക്കും കേട്ടാ. പൊതുവെ സംസാരം അതാ. താനും ഈ നാട്ടുകാരെ മുഴുവനും അങ്ങനെ അങ്ങ് വിഡ്ഢികളാക്കാതെടു. തനിക്ക് ഈ വീടും തമ്മിലുള്ള ബന്ധം? ഇതെന്റെ ക്ലയന്റാണ്, എന്റെ കക്ഷിയാണ്. കേസിനെ പറ്റി പലരും ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനുണ്ടാവും. പിന്നല്ലാതെ അല്ല, ഇനി അതുപോട്ടെ. സ്നേഹം എന്താണെന്ന് വെച്ചാൽ ബന്ധമൊന്നും മെച്ചു പുലർത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന്. അതെ, തനിക്ക് ഇവിടെ വിവാഹം കഴിക്കാൻ മരുന്നുണ്ടോ? അത് ഞാൻ രണ്ടും കൽപ്പിക്കാതെ ഈ പരിപാലിച്ച് കയറും. ഓഹോ, അപ്പൊ രണ്ടമ്മേ നിനക്ക് തന്നതാണ്. ജീവൻ പോയാലും ഞാൻ മാത്രം മതി എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി സമ്മതമല്ലെന്ന് എങ്ങനെ പറയാനാ? കറക്റ്റ്. ഇനി ഇതിൽ ഞങ്ങൾ ഇടപെടുകയില്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം. അപ്പൊ പിന്നെ പോവുകയല്ലേ? നമസ്കാരം. അല്ല, അല്പം താമസമുണ്ട്. ഇതേ രജിസ്റ്റർ വിവാഹത്തിലുള്ള ഫോറം ഇതിലൊരു ഒപ്പിട്ടാൽ കച്ചേരിയിലേക്ക് നമുക്ക് രാവിലെ പോവാം. പിന്നെ അപ്പൊ ഒപ്പിട്ടാ മതി. പോരാ, ഇപ്പൊ തന്നെ ഒപ്പിടണം, ഇല്ലെങ്കിലേ രംഗം വഷളാവും. ഇരട്ടപ്പേര് തങ്കമ്മപ്പിള്ള രത്നമ്മ എന്ന് തന്നെയല്ലേ? എന്റെ ധർമ്മശാസ്താവേ, ശബരിഗിരിനാഥ, കൊടുങ്ങല്ലൂർ ഭഗവതി എന്നെ രക്ഷപ്പെടുത്തി. അങ്ങനെ എളുപ്പത്തിൽ ഒരു കാര്യം നടന്നു, കേസ് വരുന്നല്ലോ. പിന്നെ ജോണിച്ചായ, ഇതിൽ ഉത്തരവാദി ജോണിച്ചായനാ. ജോണിച്ചായൻ തന്നെ സാക്ഷി നിൽക്കാൻ പറ. അത് താൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ തന്നെയാ സാക്ഷി. നാളെ ഇവിടെ താൻ കൈവിട്ടാറുണ്ടല്ലോ. തന്നെ ഞങ്ങൾ വിടുകയല്ല. ആ, അവ തന്നെ കൈവിട്ടാറുണ്ടല്ലോ. ഞാൻ ജോണിച്ചായനും വിടുകയില്ല. ഓ, എന്നാ സാക്ഷിക്കോളത്തിൽ ഒപ്പിട്ടോ. ഒപ്പിട്ടോ? എവിടെ? പേരും ഇരട്ട പേരും സർവേ നമ്പറും എല്ലാം കൂട്ടി 71 ഒപ്പ് നീട്ടി വലിച്ചിട്ടോ. ഒന്നും താ ജോണിച്ചായ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. ഇതേ ജോണിയ കൊടുക്കാൻ ജോണിയച്ച, ഇത് കീരിയ ചവച്ചു തുപ്പിക്കളയും. അപ്പഴേ മറ്റൊന്നും തോന്നരുത്. ഓ, ഇനി എനിക്കും വൈഫിനും ഒന്ന് ഉറങ്ങാവോ? അതോ അതിനും വലുത് ഒപ്പിട്ട് തരണം. സോറി, ആ ഞങ്ങൾ പോയേക്കാം. ഓ, സന്തോഷം. ഓഹോ, എയർപോർട്ടിൽ വെച്ചും കണ്ടോ? ശരി, പ്ലീസ് ഇക്കാര്യം മറ്റാരോടും പറയണ്ട. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നാളത്തെ കേസുകളെ പറ്റി ഒരു അറേഞ്ച്മെന്റും ചെയ്തിട്ടല്ല അദ്ദേഹം പോയത്. ഓ, സാരമില്ല, ഞാൻ ഓഫീസിലേക്ക് വരാം. അദ്ദേഹം മടങ്ങി വരുന്നവരെ കേസ് കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അദ്ദേഹത്തിന്റെ പ്രസ്റ്റേജ് പാലിക്കാൻ ഞാൻ കടപ്പെട്ടവളാണ്. നിങ്ങൾ പോയിട്ടുള്ളൂ.
അപ്പോഴേക്കൊന്ന് പോകണം. എനിക്കിപ്പോ സൗകര്യപ്പെട്ട ഞാൻ യാത്ര ആയിക്കാണ്ട് ഞാനും കൂടെ വരണോ കാണിക്കാൻ? ആ പിന്നെ വരാതെ ആ ഏലേക്ക് ഒന്ന് മനസ്സിലിരിക്കട്ടെ കേട്ടോ. അല്ല നിങ്ങളെല്ലാം കൂടെ ഒന്ന് പോയാൽ പോരെ, ഞാനെന്തിനാ വരുന്നത്? താൻ ചീരിയാണെങ്കിൽ ഞാൻ ചെല്ലീരിയ. ഈ ജോലി കുറച്ച് സ്പെഷ്യലാ കേട്ടോ. എന്റെ ജോണി ചെങ്കീരിച്ചായ എന്നെ അങ്ങനെ വരട്ടാറ് പരിസ്ഥിതിയുള്ള ജോണി ചായ തന്നെ രക്ഷിച്ചോണ്ടാവും. നമ്മൾ തന്റെ ഭാര്യ എന്റെ ഭാര്യ എനിക്ക് ഒറ്റ ഭാര്യയുള്ള എന്റെ അമ്മക്കുട്ടി ഇതേ വടിപോലെ നോക്കി നിൽക്കുന്നു. താരമില്ല ആ ഇച്ചാവിന് അബദ്ധം പറ്റിപ്പോയതാണ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത്. താരീ പോകുന്നതിനകത്ത് മുഴക്കമാണ് എന്ന് ഒപ്പിട്ട് വന്നിരിക്കുന്ന നോക്കോ. എല്ലാവരും നോക്ക്. ദൈവദോഷം പറയരുതല്ലോ, ഒപ്പിട്ടത് ഞാനാ. പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ, സാക്ഷിക്കോണത്തിലാ ഞാൻ ഒപ്പിട്ടിരിക്കുന്നത്. ഭർത്താവിന്റെ കോണത്തിൽ കയറിയിരിക്കുന്നത് ജോണിച്ചാവനാ. കർത്താവെന്നും പറഞ്ഞ കഴിമലത്താതെ എല്ലാം ഏറ്റായ അത് നേടാ. വേണ്ട കൂട്ടിൽ സ്ഥലം വിട്ടേട്ടെ. ഒരു അമ്മുക്കുട്ടിയെ കൊണ്ടുപോയി ചായം പലഹാരോ നവദമ്പതികൾക്കെന്ന് പറയാൻ നമുക്ക് ചുറ്റുപാടില്ലാതെ ആയിപ്പോയല്ലോടി. മോനെ മോഹന ചന്ദ്രകുമാര കുമാരാ വേണ്ട മോനെ, വേറെ ബൊമ്മ അച്ഛൻ വാങ്ങിത്തരില്ല. പോകാൻ തന്നെ എത്ര പ്രാവശ്യം പറയേണ്ടി വന്നു, അച്ഛൻ മാറാനും പോകും. വേണ്ട മോനെ, അച്ഛൻ അമ്മ പറഞ്ഞ പറ്റിച്ച പോലെ എന്നും പറ്റിക്കും. എനിക്ക് ബൊമ്മ ഇപ്പൊ തന്നെ വേണം. വേണ്ട മോനെ, പറഞ്ഞിടേ തന്നെ വാങ്ങിക്കും. ബാഹുലി ചേച്ചിയോ പിടിമോൻ എന്തിനാ പറയുന്നത്? വീട്ടിൽ ധാരാളം ബൊമ്മകളുണ്ട്, പുതിയത് വേണമെന്ന് പറഞ്ഞു കരയുന്നു. അറിയേ നല്ല കുട്ടിയല്ലേ. ഞാൻ വാങ്ങിച്ചേരാം. അമ്മ അടിക്കൂ. ഇല്ല ഞാൻ അമ്മ ഇട്ട മോനെ എനിക്ക് എന്ത് ഇഷ്ടമാണല്ലോ. എന്റെ അമ്മ ഇഷ്ടമാണ്. പിന്നെ എന്റെ അച്ഛനെ ഇഷ്ടമാണ്. വേണ്ടി സമയം വളരായി, ഞാൻ പോട്ടെ.
കണ്ണൂരിൽ. ഇങ്ങനെ അങ്ങ് സംശയിച്ചാലോ? സംശയമല്ല, ഭയമാണ്. ഈ കൈകൾ എന്നെ വിട്ടാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഈ കൈകൾ അത്ര കണ്ട് ദുർബലമല്ല. നോക്കൂ, നമുക്ക് വേറെ മറ്റ് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയാം. ഇനിയൊന്നും പറയാനില്ല. ശരി, ഈ കണ്ണുകൾ എന്നെ തന്നെ നോക്കിയിരുന്നു. ഹിമ പോലും വെട്ടരുത്. ദിവസങ്ങൾ കഴിയും തോറും ഒരു നിമിഷം പോലും ജയന്തിയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധ്യം. ഭയപ്പെടേണ്ട, ഫോൺ വരില്ല. ഇവിടുത്തെ ഫോൺ നമ്പർ ഞാൻ വാസന്തി അറിയിച്ചിട്ടില്ല. ഓ, അന്നൊരിക്കൽ ആ ഫോൺ കാൾ ഓർക്കാൻ പോലും വയ്യ. ഞാൻ അടിമുടി വരച്ചു പോയി. ഏത് സിറ്റുവേഷനും ഫേസ് ചെയ്യാനുള്ള മനക്കെട്ടി വേണം. ഏതായാലും അതൊക്കെ അങ്ങ് മറക്കും. ആ കാര്യം ഒഴികെ മറ്റെല്ലാം ഞാൻ മറന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളും വേദനകളും വീർപ്പുമുട്ടലുകളും എല്ലാം ഞാൻ മറന്നു. ഈ വിരലുകൾ എന്ന് എന്നെ തലോടിയോ അന്ന് ഞാൻ മറന്നു. പക്ഷേ വാസന്തി ചേച്ചിയെ എനിക്ക് മറക്കാൻ ഒക്കുന്നില്ല. എന്നിട്ടും കറങ്ങി തിരിഞ്ഞ് വാസന്തിയിൽ വന്നില്ല. വാസ്തവത്തിൽ ഞാൻ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ ചേച്ചി വഞ്ചിക്കുകയല്ലേ? എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും സത്യം സത്യമില്ലാതാകുമോ? പ്രസിദ്ധനായ ഒരു വക്കീലല്ലേ അത്. വാസന്തി ജയന്തിയെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അസുഖകരമായി എന്തെങ്കിലും വാസന്തിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വേദനിക്കുന്നത്. എന്നെ ശപിക്കേണ്ട ചേച്ചി എന്നെ കണ്ടപ്പോൾ എന്റെ കൈക്ക് പിടിച്ച് കസേരയിലിരുത്തി സ്വന്തം കൈകൊണ്ട് എനിക്ക് ചായ തന്നു. മാനസികമായി വളരെയധികം ഉയർന്നവളാണ് വാസന്തി. നമ്മുടെ ബന്ധത്തെ ഒരു നോട്ടം കൊണ്ട് പോലും അവളെ വെറുക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബുദ്ധിമതി ആയതുകൊണ്ടും സംസ്കാരമുള്ളതുകൊണ്ടും അവർ വീട്ടിൽ ബഹളം കൂട്ടുന്നില്ല. പക്ഷെ ഞാനൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീയുടെ ഹൃദയവേദന എനിക്കും മനസ്സിലാകും. ഒരു നിമിഷം വാസന്തി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയി. ഞാനാണ് ആ ചേച്ചിയെങ്കിൽ ഇതിനകം ആത്മഹത്യ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നാണ്. എന്തെങ്കിലും ഒന്ന് പറയും. വീട്ടിലെത്തിയാൽ ഒരു മനസ്വസ്ഥതയുമില്ല. ഇവിടെയാണെങ്കിൽ ഈ കരച്ചിലും ധർമ്മോപദേശങ്ങളും. ജയന്തി, എന്നെ ഒന്ന് വിശ്വസിക്കൂ. നീ ഇല്ലെങ്കിൽ ഞാൻ എല്ലാം ഞാൻ വാസന്തിയോട് തുറന്നു പറയും. മാപ്പ് ചോദിക്കും. ഹൃദയം തുറന്ന് ഞാൻ കുറ്റസമ്മതം നടത്തും. എന്റെ വാസന്തി എനിക്ക് മാപ്പ് വരുമെന്ന് ഞാനിത് ഈ കയ്യിലടിച്ച് സത്യം ചെയ്യുന്നു. വാസന്തി, എനിക്ക് മാപ്പ് വരണം. നമുക്കെല്ലാം ഈശ്വരനത് തരട്ടെ. എങ്ങനെ സംഭവിച്ചെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കുത്തരമില്ല. സംഭവിച്ചു പോയി. നിന്നെ അറിയിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഞാനത് അറിഞ്ഞു. തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു എന്ന് എന്നോടും ചോദിക്കരുത്, എനിക്കുത്തരമില്ല. വല്ലവരും പറഞ്ഞാൽ അപ്പാടെ വിശ്വസിക്കരുത്. ആരും ഒന്നും പറഞ്ഞില്ല. എന്റെ ഭർത്താവിനെ പറ്റി എന്നോട് പറയാൻ ആരും ധൈര്യപ്പെടുകയുമില്ല. പക്ഷേ ഈ ചീകി ഒതുക്കിയ തലമുടിയുടെ ഒരു ഇട ഇളകി കാറ്റിൽ പറന്നാൽ ഉടനെ എന്റെ മനസ്സതറിയും. എനിക്ക് അങ്ങയോടുള്ള ബന്ധം അതാണ്. ഈ മുഖം, ഈ കണ്ണുകൾ അങ്ങയുടെ വേർപ്പുത്തുള്ളികൾ വരെ എന്നോട് സത്യം തുറന്നു പറയുകയായിരുന്നു. എന്റെ ഇന്ന് അവിടെ വെറുക്കുന്നു. അന്ന് സിനിമയ്ക്ക് പോയ രംഗം ഞാൻ ഓർക്കുന്നു. ജയന്തിയെ കൂടെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് തന്നെ തീരുമാനിപ്പിച്ച ആ ബുദ്ധിയിൽ എനിക്ക് അഭിമാനമുണ്ട്. കാറിൽ ഒരുമിച്ചുള്ള യാത്രയും ഞാൻ ചിരിച്ചുകൊണ്ട് സഹിച്ചു.
വിരലുകൾ എന്നെ മാത്രമേ തലയോടൂന്ന് ഞാൻ വിശ്വസിച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എനിക്ക് ആവശ്യം നിന്റെ ഒരു വാക്ക് മാത്രമാണ് വാസന. ക്ഷമിച്ചിരിക്കുന്നുവെന്ന് നീ പറയൂ. ജയന്തിയെ മറക്കാൻ എനിക്ക് സാധ്യമല്ല വാസൻ. ഒരു ഭാര്യയ്ക്കും ഇത് കേട്ടു നിൽക്കാൻ കഴിയില്ല. എങ്കിലും അങ്ങയുടെ വാസന്തിക്ക് അത് സഹിക്കാനുള്ള ധൈര്യം ദൈവം തന്നു. പക്ഷേ ഒരേ ഒരു അപേക്ഷ, എന്നെ സ്നേഹിക്കണ്ട. അതിനെ അനി അങ്ങേക്ക് സാധ്യവുമല്ല. എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ ഭാര്യയല്ലെന്ന് ഈ ലോകത്ത് അറിയിക്കരുത്. അമ്മ ഐശ്വര്യ ദേവത, അമ്മ എനിക്ക് വേണ്ടിയല്ല, ഇതാ ഈ കിടക്കുന്ന നമ്മുടെ മോന് വേണ്ടിയാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ കൈവിട്ടു. അടർത്തി മാറ്റാനാവാത്ത എല്ലാ ബന്ധങ്ങളും ഞാൻ പൊട്ടിച്ചെറിഞ്ഞു. ആർക്കു വേണ്ടി? ജയന്തിക്ക് വേണ്ടി മാത്രം. ഇതൊരു മഹാത്യാഗമാണെന്ന് സ്ഥാപിക്കാനല്ല ഞാൻ പറയുന്നത്, അതിനെന്നോട് നന്ദി കാണിക്കേണ്ട ഉദ്ദേശത്തിലുമല്ല. പക്ഷേ എനിക്ക് നീ ആവശ്യമാണ്. നിന്നെ കൂടാതെ ഒരു ജീവിതം എനിക്കുണ്ടാവില്ല. അതെനിക്കും ഉണ്ടാവില്ല. സംശയങ്ങളും ഭയങ്ങളും എല്ലാം എനിക്ക് വേണ്ടി നീ ഉപേക്ഷിക്കണം. ഞാൻ ഭയപ്പെടുന്നത് മനുഷ്യരല്ല, ദൈവത്തെ. ദൈവത്തെ മാത്രം. ദൈവസന്നിധിയിൽ വെച്ച് നാം വിവാഹിതരാകും ഉടനെ തന്നെ. നീ ഒന്ന് മൂളിയാൽ മാത്രം നമുക്ക് പോകാം. ഒരു ദൈവത്തിന്റെ സന്നിധിയിലും എനിക്ക് നിൽക്കാൻ ശക്തിയില്ല. ഒരു വിഗ്രഹത്തിൽ നോക്കി തള്ളാനും എനിക്ക് ധൈര്യമില്ല. അമ്പലത്തിൽ കർപ്പൂരം കത്തിക്കുന്ന ആ തീ എന്റെ മനസ്സിലും ആത്മാവിലും ആളിക്കത്ത് തുകഞ്ഞു തുടങ്ങി. ഞാൻ വിശേഷം ചാമലായി പോകും. വേണ്ട, ഞാനൊരിടത്ത് മരുന്ന്. എന്റെ കരള് പൊട്ടി പറയുന്നു. എന്നെ മരിക്കാൻ അനുവദിക്കും. ജയന്തി, നീ മരിച്ചാൽ അതേ തുടർന്ന് മൂന്ന് പേർ മരിക്കും. ഞാനും വാസന്തിയും എന്റെ ഏക മകനും. നിനക്കത് സമ്മതമാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അവിടെ നിന്ന് രക്ഷിച്ച ഈ ജീവൻ അവിടെ നിന്ന് തന്നെ തിരിച്ചെടുത്തുകൊള്ളു. അതല്ല, മറ്റ് പോംവഴികളൊന്നും ഞാൻ കാണുന്നില്ല. പോംവഴി നമ്മുടെ വിവാഹമാണ്. വിവാഹമോ? വാസന്തി ചേച്ചിയും ആ ചടങ്ങ് നടത്തി വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ടെന്തായി? അതിശക്തമായ ബന്ധങ്ങളെല്ലാം നിസ്സാരമായി പൊട്ടിച്ചെറിഞ്ഞുവെന്ന് അല്പം മുമ്പ് പറഞ്ഞു. ജയന്തി, നീ എന്റെ മനുഷ്യത്തിൽ സംശയിക്കുന്നു. ദയവായി മനുഷ്യത്തെ പറ്റി പറയാതിരിക്കണം. അത് നമുക്ക് രണ്ടുപേർക്കുമില്ല. അതുള്ളവരുടെ നെടുവീർപ്പുകളാണ് എന്നെങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത്. സത്യം ചെയ്യുന്ന അശക്തന്മാരുടെ ലക്ഷണമാണ്. എങ്കിലും നിന്റെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഞാൻ സത്യം ചെയ്യുന്നു. മരണം വരെ ഞാൻ. ഹലോ, ആരാ സംസാരിക്കുന്നു? നിന്റെ അച്ഛനാണ്. ശല്യപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം. നമ്മുടെ വിജയം ആശുപത്രിയിലാണ്. ഒരു കാറിന്റെ മുമ്പിൽ കുടുങ്ങി അവന്റെ പിഞ്ച് തലയോട് തകർന്നുപോയി. നിനക്ക് സൗകര്യവും സമയമുണ്ടെങ്കിൽ അവൻ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഇവിടെ വരെ വന്നൊന്ന് കണ്ടാക്കണം. അവൻ നിന്റെ മകനാണ്.
അവന് വേണ്ടി കൂടുതൽ ത്യാഗങ്ങളൊന്നും ഇനി നീ സഹിക്കേണ്ടി വരികയില്ല. ജനറൽ ആശുപത്രിയിലാണ്. നീ ചെയ്ത തെറ്റിന് ഇതാ നിന്റെ മകൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വരം മാത്രം നമ്മെ കൈവിടാതിരുന്നാ മതിയായിരുന്നു. നീ മനസ്സ് വന്ന് വിളിച്ചാൽ ദൈവം വിളിയേക്കാതിരിക്കില്ല. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. നിയന്ത്രിക്കാനാവില്ലെങ്കിൽ ദയവായി എല്ലാവരും പുറത്തു പോകണം. സംസാരിക്കരുത്, സമാധാനമായിരിക്കും. ഒരാപത്തും വരുത്തരുത്. വിലപ്പെട്ട ജീവനാണ്. He's all right. Moni, Eva, Atcha. Moni, niye ammakke, niye ellada vera arimilla Moni. Vasudev. ഇല്ല, മരണം വരെ മോനെ അങ്ങോട്ട് ഒരിടത്തും പോയി.